हेलो 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 Praise the Lord. Hallelujah.
காற்றிலும் நெஞ்சீவன் பேர்காய் தன்னதினா நீ என் சர்வமும் எல்லாற்றிலும் தேனிலும் மதுரமாய் தேனிலும் மதுரமாய் தேனிலும் மதுரமாய் இயேசு கிறிஸ்து மாதுரியமா ருஜிச்சு நோக்கினா கர்த்தன் கிருபகளே இயேசு கிறிஸ்து மாதுரியமா தேனிலும் மதுரமா தேனிலும் மதுரமா இயேசு கிறிஸ்து மாதுரியமா ருஜிச்சு நோக்கினா கர்த்தன் கிருபகளே இயேசு கிறிஸ்து
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമ്മളുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ദയവായിട്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ ഈ ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസ്ഥൽ അടയ്ക്കാം. നമുക്ക് ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപ ഈ പ്രത്യേക അനുമോദന യോഗത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിന് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാ ആധാരങ്ങളും ദൈവസന്നിധി തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള സമയമാണ്. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ഈ സ്വീകരണ അനുമോദന സമ്മേളനവും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ഉമ്മൻ അവർകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇതാരംഭിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ഞാൻ അതിനായി ക്ഷണിക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എളിവരാകുന്ന അടിയങ്ങൾക്ക് ഇന്ന് വേൽക്കാലം ഉപയോഗിച്ചു കഴിഞ്ഞ സമയത്ത് അങ്ങയുടെ സന്നിധിയോട് ഇപ്രകാരം എടുത്തു വരുവാൻ നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് ദൈവപ്രേരണയാൽ ഈ ദേശത്തെ കടന്നു വന്ന് കർത്താവേതിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യമറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കുക്കുസായിപ്പിനാൽ സ്ഥാപിതമായ ചർച്ച് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ അതിനാവശ്യമായിരിക്കുന്ന ആലോചനകൾ നൽകി ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഞങ്ങൾക്ക് ദാനം ചെയ്തു. കർത്താവായ ദൈവമേ, നിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹാളിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പിൻ പ്രകാരം അങ്ങയുടെ സന്നിധിയിൽ അഭിഷിക്തനായ പാസ്റ്റർ സി സി തോമസിനെ കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയറായി കഴിഞ്ഞ ദിവസം ചാർജ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കിയല്ലോ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ അനുമോദന യോഗം കൂടുമ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവസഭ എന്ന ബൃഹത്തായ ഈ സഭയെ നയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവീക കൃപകളും ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ സഭയെ നയിക്കുവാൻ നിന്റെ ദാസന്റെ മേൽ പ്രത്യേകമായ അഭിഷേകത്തിൻ്റെ ശക്തിയേച്ച് ദൈവം സഹായിക്കുമാറാകേണം ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമകാലങ്ങളിൽ എന്ന പോലെ പുതിയ നിയമയുഗത്തിലും നിന്റെ ദാസന്മാരെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് അവിടുന്ന് അഭിഷേകം ചെയ്ത് അവരോധിച്ചിട്ടുള്ളതുപോലെ ദൈവസഭയുടെ നായകനായി കർത്താവെ, നിന്റെ കൃപയിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി സി തോമസിനെയും അവിടുന്ന് അഭിഷേകത്താൽ നിറച്ച് നിന്റെ ജനത്തിന് ഒരനുഗ്രഹമാക്കി തീർക്കണമേ. കടന്നു വരുവാനുള്ള പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. ഈ സമ്മേളനം ഒരനുഗ്രഹമായി തീരുവാൻ സ്വർഗം സംഗതിയാക്കും. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നാം ഒരുമിച്ച് പാടി അല്പസമയം കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാർജി വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ഹെവൻലി സിംഗേഴ്സ്. അവരോട് ചേർന്ന് നമുക്ക് ഈ സംഗീത ശുശ്രൂഷയിൽ പങ്കെടുക്കാം. എല്ലാവരും കാഴ്ചക്കാരായിരിക്കാതെ എല്ലാവരും കരങ്ങളടിച്ച് ആത്മനിറവിൽ പാടി ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കാം. എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ അല്പസമയം എഴുന്നേറ്റ് നൽകാം. ഓ ജീസസ് ഹല്ലേലൂയ. ഇന്നിവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് വാക്തത്വം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഇതിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മേൽ ദൈവാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. ഈ ശുശ്രൂഷയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ എല്ലാ ആദരങ്ങളും കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. എല്ലാ ആദരങ്ങളും എല്ലാ ആദരങ്ങളും എല്ലാ ആദരങ്ങളും അല്പസമയം അല്പസമയം നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്.
നമ്മുടെ കർത്താവിനെ നമ്മുടെ ദൈവത്തെ വിൽപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായവൻ പത്മോസിൽ യോഹന്നാന് മുന്നിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കർമ്മേലിൽ ഏലിയാവിന്റെ മുന്നിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം പീലാത്തോസ് വെച്ച കല്ലറയെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യം ഓ ഇന്ന് സായം സന്ധ്യയിൽ ഇതിനുള്ളിൽ വ്യാപരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സഭയുടെ മേൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിലുള്ള മുഴുവൻ സഭകളുടെ മേൽ ദൈവദാസന്മാരുടെ മേൽ വിശ്വാസികളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ പാപത്തിൻ നാശത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിന്നെയും വിളിച്ച ദൈവത്തിന്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് മകൾ ശക്തമായി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം പോർക്കളത്തിൽ നാം പൊരുതുകീരായി യേശുവിൻ നാമം അതേന്തി ഹല്ലേലൂയ ഒരു
Hallelujah, we worship you, Lord. Hallelujah, hallelujah. Oh,
praise you, Lord. Hallelujah, Jesus. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയാ. നാമേ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു സങ്കീർത്തന ഭാഗം ദൈവസന്നിധിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 103-ാം സങ്കീർത്തനം, ദൈവസഭയുടെ കൗൺസിൽ അംഗവും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ ടി ജോസഫ് അവരുകൾ മുന്നോട്ട് കടന്നു വന്ന് 103-ാം സങ്കീർത്തനം വായിക്കുന്നതാണ്. ദൈവവചനത്തോടുള്ള ബഹുമാന സൂചകമായി നാം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 103-ാം സങ്കീർത്തനം വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് നിന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ കരങ്ങൾ ഉയർത്തി അല്പസമയം കൂടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങളെയും ഓർത്ത്, നന്മകളെയോർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് അല്പസമയം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വാക്കൂടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി പി കുര്യൻ അവരുകൾ മുന്നോട്ട് കടന്നു വന്ന ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗപിതാവേ, ഇന്നല്ല സമയത്തിനാണ് ഞങ്ങളങ്ങേ വാഴ്ത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിന്റെ നാമത്തിൽ കർത്താവേ ഓടിയിട്ട് കൂടി വരുവാൻ തുടങ്ങണം. സ്വർഗത്തിലെ ദൈവപ്രകാരം ഒരു അവസരം ഒരുക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വഴികൾക്കാട് നന്ദിയോട് സ്തോത്രം. ദൈവസഭയെ നയിച്ച എല്ലാ വഴികൾക്കാട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ കർത്താവേ 10-ാമത് ഓവർസിയറായിട്ട് ചുമതലയേറ്റിരിക്കുന്ന കർത്താവിൻ്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ വിവേകത്തോടും ജ്ഞാനത്തോടും ദൈവകൃപയോടും കൂടി കർത്താവേ ഈ ദൈവസഭയെ നിയന്ത്രിപ്പാൻ തുടങ്ങണം. നിരദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളും കർത്താവേ ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങണം. സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആട് നന്ദിയോട്
സ്തോത്രം. ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് പകൽ വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദയവായിട്ട് ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള കർത്തൃദാസന്മാർ ഈ സ്റ്റേജിൻ്റെ വലതു ഭാഗത്ത് നിങ്ങൾക്ക് പ്രത്യേക സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്ത് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ എം ഒ എലിയാസ് സ്റ്റേജിൽ വന്നിട്ടുണ്ടല്ലേ. പ്രൈസ് ലോ. കർത്താവിൻ്റെ ദാസൻ പി ജി ശാമുവേൽ പാസ് ദയവായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വരാൻ ഓർപ്പിക്കുന്നു. പാസ്റ്റർ ബി ജെ കുഞ്ഞുമ്മൻ അവരുകൾ, പാസ്റ്റർ ടി എ ജോർജ് അവരുകൾ തുടങ്ങിയ ദൈവദാസന്മാർ ദയവായിട്ട് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എൻ ഫിലിപ്പ് അവരുകൾ ഈ സ്റ്റേജിൽ വന്ന് ഇരിക്കാവുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്തല്ലോ. ഇന്ന് പകൽ ദൈവം നമുക്ക് ചെയ്ത സകല നന്മകൾക്കും സകല ഉപകാരങ്ങൾക്കും എത്ര ദൈവത്തെ സ്തുതിച്ചാലും അതധികമല്ല. കർത്താവ് തൻ്റെ സഭയെ സ്നേഹിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ വീണ്ടും വാഴ്ത്തുന്നു. ഇന്ന് പകൽ മുഖവരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാൻ എൻ്റെ മുൻപിലില്ല. വളരെ പരിമിതമായിട്ടാണ് ഇവിടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. തക്ക സമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ ദീർഘമായ മുഖവര വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് ഓഗസ്റ്റ് മാസം 23-ാം തീയതി നടന്ന നമ്മുടെ ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രിഫറൻസ് ബാലറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് വന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി സി തോമസ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവസഭ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും അനുമോദനങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയാണല്ലോ ഈ മീറ്റിംഗ് ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. തുടർന്ന് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ മധ്യയായിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഇന്ത്യ ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയായി വളരെ സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫ് അവരുകളാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധാനം കൂടി വരുവാൻ, കർത്താവിനെ പാടി ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ ജോസ് ഓർപ്പിച്ചതുപോലെ ദൈവസഭയുടെ 10-ാമത് സ്റ്റേറ്റ് ഓഫീസറായി നിയമിതനായ ശുശ്രൂഷകന്മാരുടെ പ്രിഫറൻസ് ബാലറ്റിലൂടെ ഓഗസ്റ്റ് 23-ന് തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സി സി തോമസിനെ ദൈവസഭയുടെ സ്റ്റേറ്റ് ഓഫീസറായി ചച്ചപ്പോടാകമാനമായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേക സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവഭൃത്യന്മാർക്കും വിശിഷ്ട അതിഥികൾക്കും എല്ലാ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുകയാണ്. വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് ഇന്ന് പകൽ നമ്മുടെ മുമ്പിലുള്ളത്. 4:30 തന്നെ ഈ യോഗം അവസാനിപ്പിക്കുവാൻ നാം ബന്ധപ്പെടുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗമായി ഉദ്ദേശിച്ച സമയത്തേക്കാൾ അല്പം കൂടെ കുറച്ച് 2-3 വാക്കുകളിൽ
എൻ്റെ ദൗത്യം നിർവഹിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിലപ്പെട്ട ദൈവദാസന്മാരുടെ സാന്നിധ്യം ഈ വേദിയിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെയൊക്കെ പേർ ചൊല്ലി സ്വാഗതം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായി ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ചാരിറ്റി ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വൈ റെജി അവരുകളെ ഞാൻ ഈ സമയം സാദരം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ഈ അനുമോദന യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഒരു നൂറ്റാണ്ട് കാലത്തെ ദൈവസഭയുടെ ശക്തമായ പ്രവർത്തനത്തിൽ അനേക ദൈവത്തിൻ്റെ ദാസന്മാർ നേതൃത്വം കൊടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ശക്തമായ നിലയിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്ത് അനുഗ്രഹീത നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവദാസന്മാർ അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതവും ഇന്ത്യ ദൈവസഭയ്ക്ക് വേണ്ടി ചിലവിട്ടതിൻ്റെ ഫലമായി ദൈവസഭ ശക്തമായ വളർച്ചയിലേക്ക് വരുവാൻ സർവശക്തൻ കൃപ ചെയ്തു. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിതനായി നമ്മുടെ മധ്യേ ദൈവമാക്കിയിരിക്കുന്ന ഇന്ത്യ ദൈവസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ റവറൻഡ് സി സി തോമസ് അവരെ അനുമോദിക്കുവാനായി വിളിച്ചു ചേർത്ത സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ കടന്നു വന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് റവറൻഡ് സി സി തോമസ് അവർക്ക് ഇന്ത്യ ദൈവസഭ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കർത്താവിൻ്റെ ദാസന്മാർ ഡിസ്ട്രിക്ട് പ്രാദേശിക തലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ സഭാപ്രതിനിധികൾ ഏവരുടെയും പേരിലുള്ള ഹാർദവമായ സ്വാഗതം പ്രാരംഭമായി ഞാൻ ആശംസിക്കുന്നു. കർത്തദാസൻ്റെ ശക്തമേറിയ നേതൃത്വം വരും കാലങ്ങളിൽ ദൈവസഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ഭൗതിക കെട്ടുപണികളിലും തനിക്ക് ദൈവം കൊടുത്ത ജ്ഞാനവും ദൈവികമായി ലഭിച്ച നിയോഗവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് തൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു വേദിയാണ് ഇന്ന് പകൽ ഇവിടെ ഉള്ളത്. അലങ്കൃതമായിരിക്കുന്ന ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ അറിയിച്ച് ഇരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫ് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആമുഖമായി യോഗം ലീഡ് ചെയ്ത കൗൺസിൽ മെമ്പർ പാസ്റ്റർ വൈ ജോസ് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഇന്ത്യ ദൈവസഭയുടെ നിർണായകമായ ഒരു പ്രിഫറൻസ് ബാലറ്റ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുവാനിടയായി. അന്തർദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വളരെ സ്തുത്യർഹമായ നിലയിൽ ആ സേവനം നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാർ രണ്ടുപേർ, അതിൽ പാസ്റ്റർ പി ആർ ബേബി അവരുകൾ ഇന്ത്യ ദൈവസഭയുടെ സീനിയർ പാസ്റ്ററും അതുപോലെ തന്നെ ഫെയ്സിറ്റി ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനുമായ റവറൻഡ് പി ആർ ബേബി അവരുകൾ സ്തുത്യർഹമായ സേവനം ആ വിഷയത്തിൽ നിർവഹിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ഇലക്ഷൻ നിർവഹിച്ച് കൗണ്ട് ചെയ്ത് ഡിക്ലെയർ ചെയ്യുവാനും ഇടയായി.
അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച കൗൺസിൽ സെക്രട്ടറി, അവർ ഇരുവരുമായിരുന്നു അതിൻ്റെ ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് പ്രവർത്തിച്ചത്, പാസ്റ്റർ ജെ ജോസഫ്. അവരുടെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകിച്ചും കർത്താവിൻ്റെ ദാസൻ വാത്സല്യ പി ആർ ബേബിസാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവായി നമ്മുടെ മധ്യയെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മുൻ ഓവർസിയർ റവറൻ കെ സി ജോൺ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സായിട്ട് ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി തോമസ് കുട്ടി എബ്രഹാം, അതുപോലെ ട്രഷറർ വൈ ജോസ് അവർകൾ, അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ദൈവസഭയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ഫാസർ ജോൺസൺ ഡാനിയൽ അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ദൈവസഭയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സുജു ജോൺ അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഇതര പെന്തക്കോസ്തിന്റെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, അവരെയൊക്കെ സ്വാഗതം ചെയ്യുവാനായി ചുരുങ്ങിയ മിനിറ്റുകൾ കൂടെ ഞാൻ ആദ്യം എടുക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ ബാബു ജോർജ്, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ നേതൃത്വം വഹിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫാസ്റ്റർ പി ജി ജേക്കബ്, ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഫാസ്റ്റർ പി ജി ജേക്കബിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുകയും ആമീൻ കേരളക്കരയിൽ ആമീൻ തൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കുകയും ചെയ്ത റവറൻഡ് ഡോക്ടർ കെ സി ജോൺ, ഐ പി സിയുടെ ജനറൽ സെക്രട്ടറിയെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ രാഷ്ട്രീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസിൻ്റെ പി സി തോമസ് വിഭാഗത്തിൻ്റെ ചെയർമാനുമായിരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ അദ്ദേഹത്തോടു കൂടെ പ്രവർത്തിക്കുന്ന രാജൻ കണ്ണങ്കാട്ട്, അതുപോലെ പ്രവാസികാര്യ സ്റ്റേറ്റ് സെക്രട്ടറി കുര്യാക്കോസ് തളീച്ചറ, ഇവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് എ വി കുര്യാക്കോസ്, ആലപ്പുഴ ഡി സി സി സെക്രട്ടറി ആയിരിക്കുന്ന മാന്യ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് സനൽകുമാർ, അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി രമേശ്, അതുപോലെ ശ്രീ തോമസ് വടക്കേക്കുറ്റ് പി സി ഐ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജോസ് ബേബി, അതുപോലെ ഇന്ത്യ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന എം ഒ എലിയാസ്, ടി എ ജോർജ് സുജു, അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാസ്റ്റർ റെജി തോമസ്, ഐ എം മാവേലിക്കര പ്രസിഡന്റായി ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിലേക്ക് മാധ്യമ പ്രതിനിധികളായിരിക്കുന്ന സാങ്കുട്ടി മാത്യു, ബിലിവേഴ്സ് ചാനലിൻ്റെ ചെയർമാൻ, അതുപോലെ ഡോക്ടർ കോശി ജോർജ്, ജോസ്കോ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, അതുപോലെ കെ എം നയനാൻ, എവറി ഹോം ക്രൂസിൻ്റെ ഡയറക്ടർ, അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫാസ്റ്റർ തോമസ് ഫിലിപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് മുൻ ഓവർസിയറും ഇപ്പോൾ കർണാടകയുടെ ഓവർസിയറുമായി നിയമിതനായ ബഹുമാന്യ കുഞ്ഞബി പാസ്റ്ററെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൽക്കട്ട റീജിയന്റെ ഓവർസിയറായി നിയമിതനായ അനുഗ്രഹീത ദൈവദാസൻ ബെന്നി ജോണിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പ്രതിനിധികളായി കടന്നു വന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ദൈവസഭയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ റവറൻ പി ജി മാത്യൂസ് അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ചെയ്യുന്നു. ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിത ദൈവദാസന്മാർ ഐസക് സൈമൻ സാറ്, ജോസഫ് മദത്തുകാല, അജി കുളങ്ങര, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽ കടന്നു വന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളാണ് ദൈവസഭയുടെ ബലം. ഞങ്ങളുടെ പ്രവർത്തനത്തിന് നാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ വേദിയിൽ ദൈവസഭയുടെ ഉയർച്ചയ്ക്കും അതിൻ്റെ അഭിവൃദ്ധിക്കും നിങ്ങളാണ് കാരണം. ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, പ്രാദേശിക ശുശ്രൂഷകന്മാർ, ലോക തലങ്ങളിൽ ദൈവസഭയ്ക്കും പല മണ്ഡലങ്ങളിൽ ദൈവസഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസി മക്കൾ, സഭാപ്രതിനിധികൾ, സ്റ്റേറ്റ് ബോർഡ്, അത് ബിലിവേജ് ബോർഡ്, ഇങ്ങനെ പല മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ആമേൻ. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ, കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ പേരിലുമുള്ള സ്വാഗതം ആശംസിച്ച് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് ഈ യോഗത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആമേൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ച് ദൈവസന്നിധിയിലിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും മനോഹരമായ സ്വാഗതം ആശംസിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വൈ ജോസ് വൈ റജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സി സി തോമസിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ നാം അനുമോദിക്കുകയും ചെയ്യുന്ന യോഗമാണല്ലോ ഇത്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുളക്കുഴ ചിറയിൽ കുടുംബാംഗമായ കർത്താവിൻ്റെ ദാസൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാൻ സെമിനാരികളിൽ ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. 91 ദൈവസഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിപ്പാൻ തുടങ്ങി. അതിനുശേഷവും അദ്ദേഹം ഫിലിപ്പീൻസിൽ പോയി പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അന്നു മുതൽ ദൈവസഭയെ വളരെ വിശ്വസ്തമായി വിവിധ നിലകളിൽ അദ്ദേഹം സേവിച്ചു. ദൈവസഭയുടെ കൗൺസിൽ മെമ്പറായും യൂത്ത് ഡയറക്ടറായും സഭാ പാസ്റ്ററായും ഡിസ്ട്രിക്ട് പാസ്റ്ററായും ഒക്കെ അക്ഷീണം അധ്വാനിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ അതിരറ്റ കൃപയാൽ ഓഗസ്റ്റ് 23 ദൈവസഭയുടെ 10th സ്റ്റേറ്റ് ഓഫീസറായി പ്രിയ കർത്തദാസൻ തിരഞ്ഞെടുക്കപ്പെടുവാനിടയായല്ലോ. ആ ദൈവഭക്തനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ ശക്തമായി ഈ രാജ്യത്ത് പ്രവർത്തിപ്പാൻ ദൈവജനത്തിൻ്റെ അഭിവൃദ്ധിക്കായി, ദൈവദാസന്മാരുടെ ക്ഷേമത്തിനായി, രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി പ്രവർത്തിപ്പാൻ നമ്മെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുമോദനങ്ങളും നമ്മുടെ പുതിയ ഓഫീസർക്ക് ഞാൻ നൽകുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തിൻ്റെ വളരെ പരിമിതിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഓഫീസറായി സ്ഥാനാരോഹണം നടത്തുവാൻ പോകുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സി സി തോമസ് അവർകളെക്കുറിച്ചുള്ള സ്ഥാനാരോഹണ പ്രഖ്യാപനം ഈ 20 ആഗസ്റ്റ് 23 നടന്ന പ്രവർത്തന ബാലറ്റിൽ ഇലക്ഷൻ കമ്മീഷണറായി എന്നോടൊപ്പം പ്രവർത്തിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പി ആർ ബേബി അവർ ഇവിടെ ഇപ്പോൾ പരസ്യമായി നടത്തുന്നതാണ്. ഓഫീസറുടെ സ്ഥാനാരോഹണ പ്രഖ്യാപനത്തിനായി കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ ദൈവസഭയുടെ 10th ഓവർസിയറെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് 23 ഓഗസ്റ്റ് മാസം ഈ ഹാളിൽ വച്ച് പ്രിഫറൻഷ്യൽ ബാലറ്റ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഈ സ്ഥാനത്തേക്ക് ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷനിൽ നിന്നും അപ്പോയിൻ്റഡ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻഡ് സി സി തോമസ് അവർകളെ ഈ അപ്പോയിൻമെൻറ്റ് വായിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. ഒഫീഷ്യലായിട്ട് ഈ ഇലക്ഷൻ്റെ ചുമതല വഹിക്കാനിടയായതുകൊണ്ട് ഇത് വായിച്ച് സദസ്സിനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കൈമാറുകയാണ്. വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ കർത്തൃദാസന്മാർ, സഭാ നേതാക്കന്മാർ, രാഷ്ട്രീയ സാമൂഹ്യ വേദിയിൽ പരിലസിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവദാസന്മാർക്ക് സ്നേഹവന്ദനം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുമതിയോടും കൂടെ ഞാൻ ഈ കടമ നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് വായിക്കുന്നതിന് ഒരു വാക്ക് പറയട്ടെ. ഈ ഒരു പ്രസ്താവന, ഈ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ ഇവിടെ വായിക്കുവാൻ ദൈവം കഴിഞ്ഞാൽ സഹായിച്ചത് നിങ്ങളൊക്കെയാണ്. അതിന് നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്.
അനുഗ്രഹിക്കപ്പെട്ട ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ ശാന്തമായി ഒരു പ്രിഫറൻഷ്യൽ ബാലറ്റിംഗ് ഇവിടെ നടക്കുകയും അത് എണ്ണി തിട്ടപ്പെടുത്തി അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഔദ്യോഗികമായി ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇത് ഭംഗിയായി നിർവഹിക്കുവാൻ സഹായിച്ചത് ദൈവം കഴിഞ്ഞ നിങ്ങളാണ്. അതിനുള്ള നന്ദിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് വായിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളൊരുമിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നിവിടെ കൂടിയിരുന്നു കൊണ്ട് ഇത് പരസ്യമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻസ് ഡയറക്ടർ ഡേവിഡ് എം ഗ്രിഷ് ജനറൽ ഡയറക്ടർ ഒപ്പിട്ട ഔദ്യോഗിക നിയമന കത്താണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഈ കത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അതേപടി ഞാൻ വായിക്കാൻ പോവുകയാണ്. ടു ഹൂംസ് ഇറ്റ് മേ കൺസേൺ ദിസ് ലെറ്റർ ഈസ് ടു സർട്ടിഫൈ ദാറ്റ് സി സി തോമസ് ഹാസ് ബീൻ ഒഫീഷ്യലി അപ്പോയിൻറ്റഡ് ബൈ ദ ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻസ് ബോർഡ് വിത്ത് ദ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ക്ലീവ്ലൻഡ് ടെന്നസി യു എസ് എ ടു സെർവ് ആസ് ഓവർസിയർ ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഇന്ത്യ. It goes further like this. Reverend Thomas is authorized to represent the Church of God Kerala State in India with all rights and privileges attributed to an overseer as outlined in the minutes of the General Assembly of the Church of God. Any consideration shown in his behalf will be greatly appreciated. Sincerely yours, signed by David M. Griffiths, General Director, notarized by Shirley Love, Attorney, dated 25th August 2016. With your permission, I would like to hand over this appointment to our Honorable 10th Overseer, Reverend C.C. Thomas. Praise God. ദൈവസഭയുടെ പത്താമത് ഓവർസറായി നിയമിതനായി ചുമതലയേറ്റെടുത്ത കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സി സി തോമസിനെ ദൈവസഭയുടെ ഭരണസമിതിയായ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും ദൈവസഭയിലെ എല്ലാ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരുടെയും ദൈവസഭയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും കേരളത്തിലും കേരളത്തിന് വെളിയിലും വിവിധ ഇടങ്ങളിലായി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ചർച്ച് ഓഫ് ഗോഡ് മലയാളി ദൈവമക്കളുടെയും ദൈവസഭയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഈ യോഗത്തോടനുബന്ധിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ദൈവദാസന്മാരുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ എല്ലാവരുടെയും പേരിൽ ദൈവസഭയുടെ അനുഗ്രഹീതനായ പത്താമത് സ്റ്റേറ്റ് ഓവർസർ പാസ്റ്റർ സി സി തോമസിനെ ഞാൻ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തെ കരം കൊടുത്ത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ്റെ സേവനം ദൈവസഭയ്ക്ക് തുടർന്ന് ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കട്ടെ. നാം തുടർന്ന് ഈ ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസഭയുടെ നാഷണൽ റെപ്രസെൻറ്റീവായി പ്രവർത്തിക്കുന്ന മുൻ കേരള സ്റ്റേറ്റ് ഓവർസറുമായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ സി ജോൺ അവരുകൾ മുളക്കുഴ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാം എല്ലാവരും ഒന്നു ചേർന്ന് ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിന്നാട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസർ സ്റ്റേജിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ നാം എല്ലാവരും ചേർന്ന് ഈ സ്റ്റേജിലുള്ള കർത്തദാസന്മാർ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി ജോൺ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവവല്ലഭനും സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമായ സർവ വല്ലഭനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെല്ലാവരുമായി ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ അഭിഷിക്ത ദാസനെ ഞങ്ങളുടെ വാത്സല്യ പാസ്റ്റർ സി സി തോമസിനെ കർത്താവിൻ്റെ നിയോഗപ്രകാരം
കർത്താവിന്റെ ദിവ്യ ആലോചന പ്രകാരം കർത്താവിന്റെ ദിവ്യ ഉദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ സാരഥിയായി ഓവർസിയറായി സഭകൾ കെട്ടുപണി ചെയ്യുവാൻ വിശ്വാസി മക്കളെ സഭകളിലേക്ക് ആനയിച്ചു കൊണ്ടുവരുവാൻ മാത്രമല്ല സഭയുടെ അതിർത്തി വരമ്പുകൾ വിശാലമായി കാണുവാൻ ആയിരങ്ങൾ അഭിഷക്തരായി തീരുവാൻ ദൈവസഭയുടെ യശസ് പരിശുദ്ധാത്മാവിൽ ഉയരത്തക്ക വേണ്ടം ശ്രേഷ്ഠമായ ശുശ്രൂഷ തികച്ചെടുക്കുവാൻ തക്ക വേണ്ടം സഹശുശ്രൂഷകന്മാരുമായി ചേർന്ന് അവിടുത്തെ മഹത്വമുള്ള നാമത്തില് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എളിയവരായ അടിയങ്ങൾ എല്ലാവരുമായി ചേർന്ന് ഏകസ്വരത്തോടെ അവിടുത്തെ വാത്സല്യ ഭൃത്യനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ശ്രേഷ്ഠ അപ്പസ്തോലന്റെ കടമകളും കടപ്പാടുകളും നിർവഹിച്ചെടുക്കുവാൻ മകനെ നിന്നെ ഞങ്ങൾ എല്ലാവരുമായി ചേർന്ന് അനുഗ്രഹപൂർത്തിയോടെ ശുശ്രൂഷയിലേക്ക് ആനയിച്ച് നടത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു തമ്പുരാന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. വലിയ ഒരു ചടങ്ങാണല്ലോ. ഞാൻ വളരെ 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 സ്നേഹിക്കുന്ന എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ ദൈവമകനാണ് നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയറായി അവരോധിക്കപ്പെട്ട നമ്മുടെ വാത്സല്യ സി സി തോമസ് സാർ. കർത്തദാസനെ എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും അതിന് ഒരു അതിര് ഇല്ല. അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പരിശുദ്ധ സഭയെ നയിക്കുവാൻ ദൈവം തന്നെ നമ്മളിൽ എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നിയോഗിച്ച് അദ്ദേഹത്തെ ആനയിച്ച് ഈ ചുമതല ഏൽപ്പിച്ചതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം മുളക്കുഴ സഭയുടെ മെമ്പറാണ്. ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അതിൻ്റെ ചുമതലയെടുത്ത അന്നത്തെ മുളക്കുഴ സഭയുടെ പാസ്റ്ററും ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം നടത്തുവാൻ പിതാവായ ദൈവം നമ്മിൽ പ്രസാദിച്ച ദൈവകൃപയ്ക്കായി കോടാനുകൂടി ദൈവത്തിൻ്റെ സ്തുതികളും സ്തോത്രങ്ങളും കരേറ്റി ഈ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവസഭയുടെ 10th സ്റ്റേറ്റ് ഓഫീസറായി ദൈവത്താൽ നിയമിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കരങ്ങളെ ഓർത്ത് അടിച്ച ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവദാസനോടൊപ്പം പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് സ്റ്റേറ്റ് കൗൺസിലിന് ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ഒരു പദവിയായി ഞങ്ങൾ കണക്കാക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ദീർഘവർഷങ്ങളായി അദ്ദേഹത്തോട് ചേർന്ന് വളരെ സുദൃഢമായ നിലയിൽ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ഇടയായ നല്ല കാലങ്ങളെ ഞാൻ ഓർക്കുന്നു. പിന്നെയും കർത്താവിനോട് താമസിച്ചാൽ ദൈവസഭയുടെ ശ്രേയസ്സനായി ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫീസറായി കർത്താവിൻ്റെ ദാസനെ നമ്മൾ അനുമോദിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ എല്ലാവരോടും ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ദൈവസഭയുടെ മുൻ സംസ്ഥാന ഓഫീസറായി പ്രവർത്തിച്ച് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ഓഫീസറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി അവരെ ഇന്ന് പകൽ ഇവിടെ ആദരിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ കേരള റീജിയന്റെ ഓഫീസറായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടി അവരെ ഈ യോഗത്തിൽ നമ്മൾ ആദരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ചെച്ചംകോടിൻ്റെ കൽക്കട്ട ആസ്ഥാനമായി സെൻട്രൽ ഈസ്റ്റ് റീജിയൻ്റെ ഓഫീസറായി നിയമിതനായിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെന്നി ജോൺ അവരുകൾ നമ്മുടെ നടുവിലുണ്ട്. ദൈവദാസനെ നമ്മൾ ഇന്ന് പകൽ ആദരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്,
ആ ശുശ്രൂഷയിൽ നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടിയെ നമ്മൾ ആദ്യമായിട്ട് ആദരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള രണ്ട് വാക്ക് ഇവിടെ പരസ്യമായി വായിക്കുവാനായി ദൈവസഭയുടെ മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൻ്റെ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഷിബു കെ മാത്യുവിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി ചെമ്പുന്തുരുത്ത് കിഴക്കേ പറമ്പിൽ അന്ത്രയോസ് ചാക്കോ മറിയാമ ദമ്പതികളുടെ മൂത്ത മകനായി ജനിച്ച പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടി മഹാനായ കുക്ക് സാഹിബ് സ്ഥാപിച്ച ചെമ്പുന്തുരുത്ത് ചർച്ച് ഓഫ് ഗോഡ് റീജ്യൻ സഭയുടെ അംഗമാണ്. ചെറുപ്രായത്ത് തന്നെ ആത്മീക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഇദ്ദേഹം വൈ പി ഓർഗനൈസർ, സൺഡേ സ്കൂൾ സൂപ്രണ്ട്, മേഖലാ സെക്രട്ടറി, യൂത്ത് സൺഡേ സ്കൂൾ ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1981 ഹൂബ്ലി സി എം എഫ് ബൈബിൾ കോളേജിൽ നിന്ന് ബി ടി എച്ച് പഠിച്ചുകൊണ്ടിരിക്കെ 1982 കേരള പോലീസിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. സൗമ്യഭാവത്തിൻ്റെ ആളത്തമായ പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടി കാക്കിക്കുപ്പായത്തെക്കാളും തനിക്ക് യോജിക്കുന്നത് ദൈവീക കുപ്പായമാണെന്ന വിളി തിരിച്ചറിഞ്ഞ നിമിഷം ഔദ്യോഗിക ജോലിയോട് വിട ചൊല്ലി സത്യസുവിശേഷത്തിൻ്റെ വക്താവായി മാറി. 1995 സഭാ ശുശ്രൂഷകനായി നിയമിതനായി. 2000 മുതൽ 2002 വർഷങ്ങളിൽ തിരുവല്ലായിലെ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ICTS ബൈബിൾ കോളേജിൽ വേദപഠനത്തിന് ശേഷം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഫിലിപ്പീൻസിലുള്ള ASCM സെമിനാരിയിൽ മാസ്റ്റർ ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ ബിരുദം നേടി. ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയനിൽ വ്യത്യസ്ത തസ്തികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ, ചർച്ച് ഗ്രോത്ത് മിഷൻ ഡയറക്ടർ, കൗൺസിൽ അംഗം, എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം അമേരിക്കയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടിക്ക് ചർച്ച് ഓഫ് ഗോഡ് അന്തർദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയനിൽ നടന്ന പ്രിഫറൻസ് ബാലറ്റിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ ഇദ്ദേഹത്തെ 2016 സെപ്റ്റംബർ 1 മുതൽ ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ റീജിയൻ ഓഫീസറായി നിയമിച്ചു. ചർച്ച് ഓഫ് ഗോഡ് റീജിയന് പാക്കിൽ ഒരു ഓഫീസ് സമുച്ചയം പണിയുക എന്നത് തൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. സഭയ്ക്ക് നഷ്ടപ്പെട്ട സ്റ്റേഡിയം വീണ്ടെടുക്കുക, സ്വന്തമായി ബൈബിൾ കോളേജ് കെട്ടിടം പണിയുക, ഹോസ്റ്റൽ, ലൈബ്രറി കെട്ടിടം എന്നിവ പണിയുക, റീജിയനിലെ സഭകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയുള്ള വിഷയങ്ങൾക്കാണ് താൻ മുൻതൂക്കം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിലായിരുന്നപ്പോൾ തൻ്റെ വിശ്വസ്തത മനസ്സിലാക്കിയ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുകാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ടീമിലെ അംഗമായി അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയപ്പെടുന്നത് അച്ഛൻ സണ്ണി എന്നുള്ള വിളിപ്പേരിലാണ്. പാസ്റ്റർ കെ സി സണ്ണിക്കുട്ടിയുടെ വിശ്വസ്തത മനസ്സിലാക്കിയ വലിയവനായ ദൈവവും ദൈവസഭ വേൾഡ് മിഷനും ഭരമേൽപ്പിച്ചിരിക്കുന്ന പുതിയ തസ്തികയിൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ഇത്തരണത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാൻസി, മക്കൾ ജെറാൾഡ്, റൊണാൾഡ്, റൊണാൾഡ്. കർത്താവിൻ്റെ ദാസനെ ഇപ്പോൾ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ ജോൺസൺ ദാനിയൽ മുമ്പോട്ട് വന്ന് കെ സി സണ്ണിക്കുട്ടി പാസ്റ്റർക്ക് മൊമെൻ്റ് കൊടുത്ത് ദൈവസഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണിക്കുട്ടി പാസ്റ്റർ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നമുക്ക് നൽകുന്ന മറുപടി പ്രസംഗം ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുമോദന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദൈവസഭയുടെ കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫ്, ദൈവസഭയുടെ അമരക്കാരനായി ദൈവം നിയോഗിച്ച എൻ്റെ അധ്യാപകൻ കൂടിയായ റവറൻഡ് സി സി തോമസ് സാർ, ദൈവസഭയുടെ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് റവറൻഡ് കെ സി ജോൺ സാർ, IPC ജനറൽ പ്രസിഡൻറ്റ് റവറൻഡ് കെ സി ജോൺ സാർ,
ദൈവസഭയുടെ കർണാടക ഓവർസിയർ റവറൻഡ് എം കുഞ്ഞപ്പി സാർ, ഈ വേദിയിലായിരിക്കുന്ന ഇതര സഭാവിഭാഗങ്ങളുടെ നേതൃത്വങ്ങൾ, കൽക്കട്ട ഓവർസിയർ, അതുപോലെ മുൻ എം എൽ എ ആയ ശ്രീ പി സി തോമസ്, മറ്റേ ആദരണീയരായ സഭാ നേതാക്കന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഊഷ്മളമായ ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ അനുമോദന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. വളരെ ക്ഷീണിതനായിട്ടും രോഗക്കിടക്കയിലായിരുന്നിട്ടും എൻ്റെ ആത്മീയ ഗുരുവായ, എൻ്റെ ആത്മീയ ജീവിതത്തിന് പല വഴിത്തിരിവുകൾക്കും കാരണഭൂതനായി തീർന്ന പ്രിയ സി സി തോമസ് സാറിൻ്റെ അനുമോദന സമ്മേളനത്തിന് ഒഴിവായിരിക്കുക എന്ന് പറഞ്ഞത് അസഹനീയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അധിക വാചകങ്ങൾ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് 100 വർഷങ്ങൾ പിന്നിട്ട ചർച്ച് ഓഫ് ഗോഡ്, പിന്നിട്ട കാലഘട്ടങ്ങൾ, എത്തിച്ചേർന്നിരിക്കുന്ന നൂതന കാലഘട്ടം, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നേതൃത്വങ്ങളെയാണ് ഇപ്പോൾ ലോകത്തെമ്പാടും, വിശേഷിച്ച് ഇന്ത്യയിൽ, ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായ ഓവർസിയർമാർ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ബോംബെ എടുത്താൽ, കൽക്കട്ട എടുത്താൽ, അതുപോലെ കേരള സ്റ്റേറ്റിനെടുത്താൽ, ഇപ്പോൾ കർണാടക എടുത്താൽ, അതുകൊണ്ട് ഒരു സംശയമില്ല, കഴിഞ്ഞ ദീർഘവർഷങ്ങളിലേക്കാൾ പ്രവർത്തനത്തിലും വിശാലതയിലും വർധനവിലും ചർച്ചിൻ്റെ ഗ്രോത്തിലും ചർച്ചിൻ്റെ പ്ലാന്റിലും ഒക്കെ വർധനവുണ്ടാകും. അത് ഇപ്പോഴായിരിക്കുന്ന നേതൃത്വങ്ങളുടെ വിഷനാണ്. അപ്പോൾ തന്നെ എൻ്റെ പ്രത്യേകമായ ദർശനവും വിഷനും പറഞ്ഞാൽ, അയൽ സഭകളുമായി, സഹോദര സഭകളുമായി, പ്രസ്ഥാനങ്ങളുമായി, ആത്മീയ കൂട്ടായ്മയിലും ഫീൽഡ് വർക്കിലും മിഷൻ വർക്കിലും ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ട് അകലം പാലിക്കുവാനല്ല, കൂട്ടായ്മയിൽ അടുപ്പം പുലർത്തിക്കൊണ്ട് ചർച്ചുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായി ആഗ്രഹിക്കുകയും ഞാൻ വിശ്വസിക്കുകയാകുന്നു. കഴിഞ്ഞ നാളുകളെക്കാളധികമായി ചെച്ചപ്പുകോട് കേരള സ്റ്റേറ്റിൽ നിന്നും വലിയൊരു പ്രതീക്ഷയുമായി മുന്നോട്ട് വന്നിരിക്കുന്ന കേരള റീജിയന്, ഇവിടെയുള്ള ദൈവഭൃത്യന്മാർ, ഇവിടെയുള്ള ദൈവദാസന്മാർ, ദൈവമക്കളെ ഒപ്പം ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് പിന്തുണ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും എനിക്കങ്ങനെ ഒരു പിന്തുണ ഇപ്പോഴായിരിക്കുന്ന ഞങ്ങൾ നമ്മുടെ ഓവർസിയർ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അനേക ദൈവഭക്തന്മാരിൽ നിന്ന് ഈ ദേശത്തും കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലും അനേക സ്റ്റേറ്റുകളിൽ, അമേരിക്കയുടെ ഇതര സ്റ്റേറ്റുകളിൽ നിന്നും, അവിടെയുള്ളതായ ദൈവദാസന്മാരിലും ദൈവമക്കളിലും നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും മുടക്കം വരാതെ വർധനവുണ്ടായി. ദൈവമക്കൾ റീജിയനിലുള്ളവർ ആത്മീയ കട്ടപാടുകളിൽ വർദ്ധിച്ചു വരുവാൻ, ആത്മീയ വളർച്ചയിൽ വർദ്ധിച്ചു വരുവാനുള്ള എല്ലാ പിന്തുണയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ ഇപ്രകാരം ഈ അനുമോദന സമ്മേളനത്തിൽ വിളിച്ച്
ആദരിക്കുവാനും ഇപ്രകാരം ഒരു മൊമെൻ്റ് തന്ന് സ്വീകരിപ്പാനും മനസ്സ് കാട്ടിയ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നമ്മുടെ കൗൺസിൽ സെക്രട്ടറി ജെ ജോസഫിനോട് അതുപോലെ കൗൺസിൽ മെമ്പേഴ്സിനോടും എനിക്കുള്ള എല്ലാ ഹൃദയംഗമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവസഭ കേരള റീജിയനിലുള്ള എല്ലാ ദൈവമക്കളുടെയും എല്ലാ ദൈവദാസന്മാരുടെയും പേരിലുള്ള അനുമോദനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെന്നി ജോൺ ചച്ചംഗോഡിൻ്റെ സെൻട്രൽ ഈസ്റ്റ് റീജിയൻ ഓഫീസറായി ഓഗസ്റ്റ് മാസത്തിൽ നിയമിക്കപ്പെടുവാനും ചുമതലയേൽക്കുവാനും ഇടയായി. പുനലൂർ ഒറ്റക്കൽ പുത്തൻപറമ്പിൽ പരേതരായ പി ജോൺ സി പൊന്നമ്മ ദമ്പതികളുടെ മകനായ ബെന്നി ജോൺ ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രത്യേക ദർശനപ്രകാരം കർത്താവിൻ്റെ വേലയ്ക്കായുള്ള വിളിയുണ്ടാകുകയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് തിരുവചന പഠനത്തിനായി അദ്ദേഹം ചുവടുവെച്ചു. ടാബർനാക്കൾ തിയോളജി ടാബർനാക്കൾ ബൈബിൾ കോളേജിലും മഹനീം ബൈബിൾ കോളേജ് ബോംബെയിലും ദൈവവചനം പഠിക്കുവാൻ ദൈവദാസ് ദൈവം കൃപ കൊടുത്തു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ തന്നെ നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ദർശനം ദൈവം കൊടുത്ത് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി നിലകൊള്ളുവാൻ ദൈവദാസന് ഇടയായിക്കൊണ്ടിരിക്കുന്നു. സോണൽ യൂത്ത് പ്രസിഡൻ്റായും റീജിയൻ്റെ ബൈബിൾ സ്കൂൾ രജിസ്ട്രാറായും ഡിസ്ട്രിക്ട് പാസ്റ്ററായും കൗൺസിൽ മെമ്പറായും ഗവേണിംഗ് ബോഡി മെമ്പറായും കഴിഞ്ഞ കാലങ്ങളിൽ സുത്യർഹമായി ദൈവസഭയെ സേവിപ്പാൻ പാസ്റ്റർ ബെന്നി ജോണിന് ദൈവം ഇടയാക്കി. അദ്ദേഹം കൽക്കട്ടയിൽ പാർത്തുകൊണ്ട് ദൈവസഭയുടെ സെൻട്രൽ ഈസ്റ്റ് റീജിയൻ ഓഫീസറായി പ്രവർത്തിക്കുന്നു. ഷേർലി ബെന്നിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്കൾ എബിൻ ബെന്നി ജോൺ, ഗ്രേസ് ബെന്നി ജോൺ. അനുഗ്രഹീത കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളിയാഴ്ചയാണ് ഈ മീറ്റിംഗ് ആദ്യം ചിന്തിച്ചത്. അല്പസാഹചര്യങ്ങളുടെ സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ഡേറ്റ് മാറ്റേണ്ടി വന്നു. അന്നത്തെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് വന്നു ചേരാൻ കഴിയുമോ എന്ന സന്ദേഹം ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള മെമ്മൻഡോ തയ്യാറാക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ല. ഇന്നാണ് അദ്ദേഹം ഈ യോഗത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ച് തന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മൊമെൻറ്റോ തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ബൊക്കെ കൊടുത്ത് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്നോട് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞു, എനിക്ക് പിന്നീട് ഇതുപോലൊരു മൊമെൻറ്റോ എനിക്ക് നിങ്ങൾ തരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിശ്ചയമായും ദൈവദാസന് ഇതിനേക്കാൾ ഉയർന്ന നല്ലൊരു മൊമെൻറ്റോ ഞങ്ങൾ നൽകുന്നതാണെന്ന് വാക്കു പറയുന്നു. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, ഞങ്ങൾക്ക് വന്ന പാകപ്പഴയും മനസ്സിലാക്കി സദയം ഈ ഇത് സ്വീകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവസഭയുടെ കൗൺസിൽ മെമ്പറും നെടുങ്കണ്ടം ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ക്രിസ്റ്റപ്പർട്ടി രാജു മുമ്പോട്ട് വന്ന് ബൊക്കെ നൽകി ദൈവദാസനെ ആദരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി ചച്ചംഗോഡിൻ്റെ കർണാടക റീജിയൻ ഓഫീസറായി കഴിഞ്ഞ 4 വർഷം പ്രവർത്തിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അവിടുത്തെ പ്രവറൻസ് ബാലറ്റിൽ അദ്ദേഹം അവിടുത്തെ കർണാടക സ്റ്റേറ്റ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവദാസനെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിനായി, വായിക്കുന്നതിനായി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനായി പാസ്റ്റർ സജി ജോർജ്, ദൈവസഭയുടെ കൗൺസിൽ മെമ്പറും കൊല്ലം ഡിസ്ട്രിക്ട് പാസ്റ്ററുമായ പാസ്റ്റർ സജി ജോർജിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷാധികൃതമായ മാന്യ സദസ്സിന് ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ഇന്ത്യ ദൈവസഭയുടെ മുൻ ഓഫീസറായിരുന്ന, ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൻ്റെ ഓഫീസറായിരിക്കുന്ന കർത്താവിനദാസൻ റവറൻ എം കുഞ്ഞപ്പി അവരെ ഇവിടെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ ദൈവവചനം പഠിപ്പിച്ച എന്നെയും എൻ്റെ മകളുടെയും വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ഉടമ്പടി വാചകം ചൊല്ലിത്തന്ന, ശുശ്രൂഷ നടത്തി തന്ന കർത്താവിനദാസൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളക്കരയിലെ ദൈവജനത്തിൽ ദൈവദാസന്മാരിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള മനുഷ്യൻ, ദൈവപുരുഷൻ എന്ന് പറയുന്നതിലും വളരെ സന്തോഷമുണ്ട്. 2016 സെപ്റ്റംബർ 10 ദൈവസഭ ഏഷ്യൻ സൂപ്രണ്ടിൻ്റെ അധ്യക്ഷതയിൽ
ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ശുശ്രൂഷകന്മാരുടെ പ്രിഫറൻസ് ബാലറ്റിലാണ് പാസ്റ്റർ എം കുഞ്ഞപ്പി സ്റ്റേറ്റ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2008 മുതൽ 2012 വരെ കേരള സ്റ്റേറ്റ് ഓഫീസറായി പ്രവർത്തിച്ച പാസ്റ്റർ കുഞ്ഞപ്പി 2012 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കർണാടക സ്റ്റേറ്റ് മിഷണറി അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ കാലയളവിൽ അനേകം മിഷൻ ഫീൽഡുകൾ ആരംഭിക്കുകയും സ്വതന്ത്ര സഭകൾ പലതും ദൈവസഭയോട് ചേർന്ന് വരികയും ചെയ്തു. ദൈവസഭയ്ക്ക് സ്വന്തമായ ഒരു ഓഫീസ് ബിൽഡിംഗ് ഇതിനോടകം അദ്ദേഹം വാങ്ങി. വേൾഡ് മിഷന്റെ യാതൊരു സഹായവും കൂടാതെ അദ്ദേഹം ചെയ്ത വിലപ്പെട്ട സേവനങ്ങളെ ആദരിച്ചാണ് സ്റ്റേറ്റ് ഓവർ സ്ഥാനത്തേക്ക് വേൾഡ് മിഷൻ അദ്ദേഹത്തെ പരിഗണിച്ചത്. 19 വയസ്സിൽ സഭാ ശുശ്രൂഷകനായി തീർന്ന അദ്ദേഹം സഭയുടെ ലോക്കൽ പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ, ചർച്ച് ഗ്രോത്ത് മിഷൻ ഡയറക്ടർ, സൺഡേ സ്കൂൾ സ്റ്റേറ്റ് പ്രസിഡന്റ്, കൗൺസിൽ സെക്രട്ടറി, ഗവേണിംഗ് ബോഡി മെമ്പർ, ബൈബിൾ കോളേജ് അധ്യാപകൻ, അസിസ്റ്റന്റ് ഓവർസിയർ, സ്റ്റേറ്റ് ഓവർസിയർ എന്നീ നിലകളിൽ 42 വർഷം കേരളത്തിൽ പ്രവർത്തിച്ചു. അതിൽ 30 വർഷം സഭാ ശുശ്രൂഷയിലായിരുന്നു. സുവിശേഷ ഘോഷണത്തിനായി നോർത്ത് ഇന്ത്യയിലും സ്റ്റേറ്റുകളിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും പൗരസ്ത്യ പാശ്ചാത്യ നാടുകളിലും അനേകം പ്രാവശ്യം യാത്രകൾ ചെയ്തിട്ടുണ്ട്. അനേകരെ മാനസാന്തരത്തിലേക്കും സ്നാനത്തിലേക്കും നയിച്ചിട്ടുള്ള ഇദ്ദേഹം പ്രവാചക ശുശ്രൂഷനായും കൺവെൻഷൻ പ്രസംഗനായും അറിയപ്പെടുന്നു. ദൈവസഭയിൽ ഏറ്റവും അധികം വിവാഹ ശുശ്രൂഷകൾ നടത്തിയ ബഹുമതിയും ഇദ്ദേഹത്തിനുണ്ട്. കേരള സ്റ്റേറ്റിലെ ഇദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം ദൈവസഭയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ ദാനം ലഭിച്ച സമയമായിരുന്നു. അഡ്മിനിസ്ട്രേഷനിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രശംസനീയമാണ്. ഓഫീസ് കോംപ്ലക്സ്, YWE പ്രോജക്ട് എന്നിവ പണിത് സിയോൻ കുന്നലെ ശൂന്യത മാറ്റിയതും കൺവെൻഷൻ സ്റ്റേഡിയം മനോഹരമാക്കിയതും ആറന്മുള ചിൽഡ്രൻസ് ഹോം വാങ്ങിയതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. നോർത്ത് മലബാർ ഉൾപ്പെടെയുള്ള അനേക സ്ഥലങ്ങളിൽ പുതിയ മിഷൻ സ്റ്റേഷനുകൾ ആരംഭിക്കുകയും 50+ സഭാഹോളുകൾ പ്രതിഷ്ഠിക്കുകയും അനേക സ്ഥലങ്ങളിൽ സഭയ്ക്ക് വസ്തു വാങ്ങുകയും ചെയ്തു. ദൈവസഭയുടെ വരവ് ചെലവ് കണക്കുകൾ സഹോദര പ്രതിനിധികളെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് പരസ്യപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിലാണ്. സ്റ്റേറ്റ് കൺവെൻഷനിൽ വരുന്ന ഏവർക്കും ഭക്ഷണ ക്രമീകരണവും ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഭരണ നേട്ടമായി നമുക്ക് കാണാവുന്നതാണ്. കേരള സ്റ്റേറ്റിനെ സോണലുകളായി തിരിച്ച് ഭരണ സുതാര്യമാക്കിയതും എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ എടുത്തു പറയത്തക്ക അനേകവിധ നന്മകൾ ദൈവസഭയ്ക്ക് ഈ കാലഘട്ടത്തിലുണ്ടായി. ദൈവസഭയിലെ സഹോദരന്മാരെയും പാസ്റ്റേഴ്സിനെയും കോർത്തിണക്കി ഐക്യമായി സഭയെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഒരു എഴുത്തുകാരനും ഗ്രന്ഥ രചയിതാവും ഇദ്ദേഹം ഇതിനോടകം 6 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ ഹാൻഡ്ബുക്ക്, എബ്രായ ലേഖനം, ഒരു പഠനം, ആഭരണം, ഒരു മണവാട്ടി, ജീവിക്കുന്ന രക്തസാക്ഷികൾ, ഉത്തമ ക്രിസ്തീയ കുടുംബം, ക്രിസ്ത്യൻ മോഡസ്റ്റി തുടങ്ങിയവയാണ്. യുഗാന്ത്യ സന്ദേശം ചീഫ് എഡിറ്ററായി, മുളക്കുഴ മൗണ്ട് സയോൺ ബൈബിൾ കോളേജ് ബൈബിൾ സെമിനാരി രജിസ്ട്രായും, തിരുവല്ല ദൈവസഭാ സിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററായും ആയ ഡോക്ടർ ഷിബു കെ മാത്യു ഇദ്ദേഹത്തിൻ്റെ മകനാണ്. മകൾ ഷിബ ജോൺസി കോട്ടയത്ത് കുടുംബമായി താമസിക്കുന്നു. ഭാര്യ അന്നമ്മ കുഞ്ഞപ്പി ഏഴംകുളം തറശ്ശേരിയിൽ കുടുംബാംഗമാണ്. ഈ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നൽകുന്ന പദവി ഏറ്റവും വളരെ ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് അവസരം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ ആദരണീയായ കർണാടക റീജിയൻ ഓവർസിയർ പാസ്റ്റർ എം കുഞ്ഞപ്പിയെ മൊമെൻ്റോ സ്വീകരിക്കുവാൻ ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകന്മാരൊരാളായ മുൻ കൗൺസിൽ സെക്രട്ടറി കൂടിയായ പസേമോ ഇലിയാസ് അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകുന്നതാണ്. കർത്താവിദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി ചില വാക്കുകൾ മറുപടിയായി സംസാരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുമോദന മീറ്റിംഗ് നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സിസി തോമസ് സാറിന് വേണ്ടിയുള്ള അനുമോദന മീറ്റിംഗാണ്. അതിനിടയ്ക്ക് ഞങ്ങളെ ചിലരും കൂടെ കുത്തിക്കയറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ സംഘാടകരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഭാവി ചർച്ച് ബോർഡിന് തുടർന്നുമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഓഫീസർ ഒരു ചെറുപ്പക്കാരനാണ്. ചർച്ച് ബോർഡിൽ 75% പാസ്റ്റേഴ്സും ചെറുപ്പക്കാരാണ്. 25% സീനിയർ പാസ്റ്റേഴ്സിൽ 10% വീടുകളിൽ വിശ്രമിക്കുന്നു. 65 കഴിഞ്ഞവർ പ്രൈസ്തലോ. അത് നമ്മുടെ സി സി തോമസ് സാറിനൊരു വിജയത്തിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിരുന്നു. ഒരു ചെറുപ്പക്കാരനെ ചർച്ച് ബോർഡിൻ്റെ സ്റ്റേറ്റ് ഓഫീസർ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. പ്രൈസ്തലോ.
ഇവിടെ പ്രൊവിൻസ് ബാലറ്റ് നടക്കുമ്പോഴും ഒക്കെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ അമേരിക്കയിലായിരുന്നു. എങ്കിലും അതത് സമയത്തെ പൾസുകളെപ്പോഴും ഞാൻ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെല്ലാം ഭംഗിയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഒരു ഭരണം, ഭരണമെന്ന് പറയുന്നതിൽ അല്പം തെറ്റുണ്ട്. കാരണം നല്ലൊരു സഭാപരിപാലനം അദ്ദേഹത്തിൽ കൂടി ചച്ചപ്പോടും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഭരണകർത്താവായി ഒരു പാസ്റ്ററെയോ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററെയോ ഒരു ഓഫീസറെയോ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. അവരൊക്കെ നല്ല സഭാപരിപാലനമുള്ളവരായിരിക്കണം. സഭാപരിപാലനത്തിൽ കൂടെ വേണം സഭ വളർത്തിയെടുക്കുവാൻ. അത് ലോക്കൽ തലങ്ങളിലും ഡിസ്ട്രിക്ട് തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും എല്ലാം സഭാപരിപാലനമാണ് നമുക്ക് ആവശ്യം. ആ പ്രത്യേക കൃപ ദേവിദാസനുണ്ട്. ഏതാണ്ട് 8 വർഷം ചാറ്റനോഗ, ടെനസി ചാറ്റനോഗ ചർച്ച് ബോർഡിൻ്റെ അനുഗ്രഹീത പാസ്റ്ററായി സേവനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ. നല്ല സാക്ഷ്യം അവിടെ വിശ്വാസി മക്കളിൽ നിന്ന് ലഭിച്ച ദേവിദാസൻ. ഒരു പരാതി പോലും അവിടെയുള്ള ദൈവമക്കൾക്ക് പറയുവാനില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി നാക്കിൽ അവിടുത്തെ വിശ്വാസികൾ വന്നപ്പോഴും ചച്ചപ്പോട് കോൺഫറൻസിൽ കാനഡയിൽ അവർ വന്നപ്പോഴും ഞാൻ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ പൾസനുസരിച്ച് ആ സഭയ്ക്ക് ഒരു റിമാർക്കും ദേവിദാസനെക്കുറിച്ച് പറയുവാനില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവിദാസനെ നമുക്ക് സ്റ്റേറ്റ് ഓഫീസറായി കേരള സ്റ്റേറ്റിൽ ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ പദവിയിലേക്ക് വന്നത് തിരുഹിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സന്തോഷമുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം. 2012 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ സ്റ്റേറ്റ് ഓഫീസർ സ്ഥാനത്ത് നിന്നും ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഇനി എൻ്റെ ആയുഷിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റേറ്റ് ഓഫീസർ പദവിയിലേക്ക് ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും ഒരിക്കൽ ഒരു സ്റ്റേറ്റിൽ ഓഫീസറായിരുന്ന ആൾക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടുക ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടും ഇനി കേരള സ്റ്റേറ്റ് ഓഫീസറായി ദീർഘവർഷങ്ങൾ അധ്വാനിച്ച് എനിക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഒരു ഓഫീസറായി വരുവാൻ വേൾഡ് മിഷൻ അനുവദിക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപ എന്ന വണ്ണം ഇവിടെയുള്ള കൗൺസിലിൻ്റെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ ആഗ്രഹം, അനേകർ എന്നെ കേരള സ്റ്റേറ്റിലേക്ക് ക്ഷണിച്ചു എങ്കിലും കർണാടക സ്റ്റേറ്റിനെ വളർത്തിയെടുക്കുവാൻ, സ്തോത്രം, അതിനെ കെട്ടുപണി ചെയ്യുവാൻ അവിടെ കഴിഞ്ഞ 4 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു. തുടർന്ന് സ്റ്റേറ്റ് ഓഫീസർ എന്ന നിലയിൽ അവിടെ സ്തുത്യർഹമായ സേവനം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഒക്കെ ആവശ്യമുണ്ട്. ഈ സ്റ്റേജിൽ ഉപസ്ഥിതരായിരിക്കുന്ന നമ്മുടെ പുത്രികാ സംഘടനകളിൽപ്പെട്ട ദേവിദാസന്മാർ, പാസ്റ്റർ കെ സി ജോൺ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ്, അസിസ്റ്റൻ്റ് ഓഫീസർ, കൗൺസിൽ മെമ്പേഴ്സ്, രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ സഹോദര പ്രതിനിധികളായി ഇവിടെയുള്ള ജോസഫ് മറ്റത്തുകാല, ജോസ്കോ ഹോസ്പിറ്റലിൻ്റെ MD തുടങ്ങി അനവധി ദേവിദാസന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, സ്തോത്രം. എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുമ്പോൾ അനേകർ അമേരിക്കയിൽ നിന്നും പ്രിയ സി സി തോമസാൻ അനുമോദനം അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. എല്ലാവരുടെയും പേരുകളെടുത്ത് പറയുവാനിവിടെ സന്ദർഭമില്ല, അവസരമില്ല. പ്രത്യേകിച്ച് ഷൈൻ ഐപ്പ് പത്തനാപുരം വളരെ കാര്യമായി ഈ പ്രഭാതത്തിലും ഫോൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെയും നോർത്ത് ഡാലസ് ചർച്ച് ഓഫ് ഗോഡിൻ്റെയും അനുമോദനം അറിയിക്കണമെന്ന് പ്രത്യേകം ഇന്ന് രാവിലെയും പറഞ്ഞതുകൊണ്ട് ഞാനത് ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നു. അനേകരുടെ അഭിനന്ദനങ്ങൾ അമേരിക്കൻ ഐക്യനാട്ടിൽ നിന്നുണ്ട്. കർത്താവ് ദേവിദാസനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് വേണ്ടിയുള്ള അനുമോദന മീറ്റിങ്ങും സ്വീകരണമൊക്കെ കർണാടക സ്റ്റേറ്റിൽ ഏറെക്കുറെ കഴിഞ്ഞതാണ്. സ്തോത്രം. ഒന്നുകൂടെ ഡബിൾ ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. നമ്മുടെ സെൻട്രൽ ഈസ്റ്റ് റീജിയൻ ഓഫീസർ പാസ്റ്റർ ബെന്നി ജോൺ ചില വാക്കുകൾ മറുപടി നൽകും. പ്രൈസ് ദ
പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതി തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട സി സി തോമസ് സാറിൻ്റെ സ്വീകരണത്തിലും അനുമോദന മീറ്റിങ്ങിലും സംബന്ധിപ്പാൻ കർത്താവ് സഹായിച്ച വൻ കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രാരംഭത്തിൽ തന്നെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ സെൻട്രൽ ഈസ്റ്റേൺ റീജൻ്റെ വകയായുള്ള എല്ലാ ആശംസകളും കർത്താവിൻ്റെ ദാസന് അർപ്പിക്കുന്നു. എല്ലാ നിലയിലും കേരളത്തിലെ ദൈവസഭയ്ക്ക് നല്ല നേതൃത്വം കൊടുത്ത് ദൈവസഭയെ ഒരു നല്ല നിലയിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസനെ ആ കുടുംബമായി സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പൊതുലേഖനം എഴുതുമ്പോൾ ഇടയന്മാരെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ നിങ്ങൾക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം നൽകുവാനിടയായിത്തീരും. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം അവരവരുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിക്കുമ്പോൾ അവരുടെ മുകളിൽ അവൻ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സായി ആക്കിയിരിക്കുന്ന അധ്യക്ഷന്മാരുണ്ട്. എന്നാൽ കേരളത്തിൽ 1000 ചില്ലുവാനം സഭകളുള്ള അവൻ വലിയ ഒരു പ്രസ്ഥാനമായി മാറപ്പെട്ട ഇന്ത്യ ദൈവസഭയുടെ അവൻ മേലധ്യക്ഷനായി കർത്താവിൻ്റെ ദാസനെ ആ കേരളത്തിലുള്ള ദൈവദാസന്മാർ തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന 3 പദങ്ങൾ ഓർപ്പിച്ച് ഞാൻ ദൈവസഭയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും ശ്രദ്ധേയമേറിയ പദം അപ്പോസ്തല പ്രവൃത്തി 20:24 വാക്യത്തിൽ താൻ ഓർപ്പിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഒട്ടും ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. കർത്താവായ യേശു ആമേൻ വരുന്ന നാളുകളിൽ ആമേൻ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് എൻ്റെ ദാസനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നിർവടിയായി നിവർത്തിപ്പാനുള്ള എല്ലാ കൃപയും സ്വർഗം ദാനമായി നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പം മുന്നോട്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, പിൻപിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെണ്ണുന്നു. ആമേൻ. എൻ്റെ മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ വരുതലേക്ക് ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഒടുവിൽ പൗലോസ് പറഞ്ഞ് ഇങ്ങനെ നിർത്തുകയാണ്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായ ദൈവം വെച്ചിരിക്കുന്നു. ദൈവമക്കളായ ദൈവദാസന്മാരായ നമ്മെ ഓരോരുത്തരെയും അവിടെ ഇവിടുങ്ങൾ ദൈവം ആക്കിയിരിക്കുമ്പോൾ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ നിർവടിയായി നിവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പദവികൾ നമുക്ക് ശുശ്രൂഷ തരാതിരിക്കുമ്പോൾ ശുശ്രൂഷ നമ്മളെ പദവികളിലേക്ക് എത്തിപ്പാനിടയായിത്തീരുന്നു. 1990 കേരളത്തിൽ നിന്ന് ദൈവവചന പഠനത്തിന് ശേഷമായി 26 മുമ്പേ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. അങ്ങനെ കൃപയാൽ ബഹുമാനപ്പെട്ട തങ്കച്ചൻ പാസ്റ്റർ ഞങ്ങളുടെ റീജൻ്റെ ഓവർസിയർ സ്ഥാനത്ത് നിന്ന് വിരമിപ്പിക്കപ്പെട്ട ശേഷമായി സ്തോത്രം 13 സംസ്ഥാനങ്ങളിൽപ്പെട്ട 22 ഭാഷകൾ സംസാരിക്കുന്ന സെൻട്രൽ ഈസ്റ്റേൺ റീജൻ്റെ ചുമതല വഹിപ്പാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ഇവിടെ ഞങ്ങളെയും ആദരിപ്പാനിടയായിത്തീർന്നല്ലോ. കേരള സ്റ്റേറ്റിലുള്ള എല്ലാ ദൈവദാസന്മാർക്ക് ആമേൻ. കേരള സ്റ്റേറ്റ് ഓവർസിയർക്ക്, കൗൺസിൽ മെമ്പേഴ്സിന്, കൗൺസിൽ സെക്രട്ടറിക്ക്, വിവിധ ദൈവസഭകളുടെ അധ്യക്ഷന്മാരായി കടന്നുവന്ന ദൈവദാസന്മാർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവസഭയുടെ ആദരണീയ ഓവർസിയർ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി സി തോമസ് അവരുടെ ദൈവസഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ആദരിക്കുവാനായി പോവുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ചില വാക്കുകൾ അറിയിക്കേണ്ടതിനായി ദൈവസഭയുടെ കൗൺസിൽ മെമ്പറും തിരുവനന്തപുരം ടൗൺ ഡിസി പാസ്റ്ററുമായ പാസ്റ്റർ വിനോദ് ജേക്കബ് അവരെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ ഉപോഷരായിരിക്കുന്ന, ബഹുമാന്യരായിരിക്കുന്ന, ആദരണീയരായിരിക്കുന്ന ദൈവദാസന്മാർ, രാഷ്ട്രീയ പ്രമുഖന്മാർ, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് ഈ സമയം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതൊരു ഫിഷ് ബോൾ എക്സ്പീരിയൻസാണ്, ഒരു ഫിഷ് ടാങ്കിന് തുല്യമായൊരു എക്സ്പീരിയൻസാണ്, സുതാര്യമായിട്ട് കാണിക്കുന്ന ഒരു അനുഭവമാണ്. രഹസ്യമായ ഒരു ശിഷ്യത്വമില്ല. ഒന്നുകിൽ രഹസ്യം ശിഷ്യത്വത്തെ നശിപ്പിക്കും, അല്ലെങ്കിൽ ശിഷ്യത്വം രഹസ്യത്തെ നശിപ്പിക്കും എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമം പഠിക്കുമ്പോൾ മോശയോട് കൂടെ നിന്ന് വളർന്ന യോശുവയെ തൻ്റെ മരണകാലഘട്ടം അടുത്തു വരുമ്പോൾ അതിന് മുന്നമേ തന്നെ നേതാവായിട്ട് പ്രഖ്യാപിക്കുന്നത് കാണുവാൻ കഴിയുന്നു. മോശ എലയാസറിന് മുമ്പാകെ കൊണ്ടുവന്നു, അതിനുശേഷമായിട്ട് ജനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു, ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന റവറൻ സി സി തോമസ് സാർ അവരുകളെ ആദരിപ്പാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന സമ്മേളനത്തിൽ
യോശുവയെ സകല ജനവും കാണെ ആദരിക്കേണ്ടതിന് എന്ന് വായിക്കുന്നത് പോലെ എല്ലാവരുടെയും മുമ്പിൽ ഇപ്രകാരം ആദരിക്കുന്നത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പുതിയ വെല്ലുവിളികൾ തൻ്റെ മുമ്പിലുണ്ട്, പുതിയ വഴികൾ തൻ്റെ മുമ്പിലുണ്ട്, പുതിയ ശത്രുക്കൾ തൻ്റെ മുമ്പിലുണ്ട്, പുതിയ എതിരാളികൾ തൻ്റെ മുമ്പിലുണ്ട്. ഇതിനെല്ലാം തന്നെ നയിപ്പാനായിട്ട് നമുക്ക് വേണ്ടി അയച്ചു തന്ന പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന കർത്താവും ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മുളക്കുഴ ചിറയിൽ സി ഐ ചാക്കോ, തങ്കമ്മ ചാക്കോ ദമ്പതികളുടെ മകനായി ജനിച്ച പാസ്റ്റർ സി സി തോമസ്, അദ്ദേഹത്തിന് 4 ബ്രദേഴ്സും 1 സിസ്റ്ററുമാണ് ഉള്ളത്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീർന്നിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1979 മുളക്കുഴ സഭാംഗത്വം സ്വീകരിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ പഠനാനന്തരം 1984 മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ വേദപഠനം അഭ്യസിക്കുവാനായി ചേർന്നു. ആ സമയത്ത് ഞാനും തൻ്റെ സഹപാഠിയായിരുന്നു. ആ സമയം മുതൽ ഞങ്ങൾക്ക് ഒരു നല്ല സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞു. അന്ന് ഞങ്ങളുടെ ഡീനായിരുന്ന പി ജി ജേക്കബ് സാറ് ഞങ്ങളോടൊപ്പം ഇന്ന് ഈ വേദിയിലുള്ളതും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ലീവ് കിട്ടുവാനായിട്ട്. ലീവ് കിട്ടാനായിട്ട് ലീവ് വാങ്ങിച്ച് അന്ന് അവധിക്കാലം വരുമ്പോൾ ഞാൻ ഈ സി സി തോമസ് സാറിൻ്റെ ഭവനത്തിൽ കടന്നുചെല്ലുകയും സി സി തോമസ് സാർ എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ അന്ന് നൽകിത്തരുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായി ഞങ്ങളുടെ പഠനാനന്തരം ഞങ്ങൾ 3 പേര് തീരുമാനിച്ചു ഓപ്പറേഷൻ മൊബൈലൈസേഷനിൽ പോയി പ്രവർത്തിക്കുമെന്ന്. എന്നാൽ ഞാൻ ദൈവസഭയിലെ ഒരു അസിസ്റ്റൻറ്റ് പാസ്റ്ററായി തീർന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഒ എമ്മിൽ പോയി പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ സമയത്ത് വണ്ണപ്പുറത്ത് താൻ ടീം ലീഡറായിട്ട് അവിടെ ഒ എമ്മിൻ്റെ പ്രവർത്തനത്തോടൊപ്പം കടന്നു വരുന്നു. അവിടെ പോയി തന്നെ കാണുവാൻ കഴിഞ്ഞു. പിന്നെ ബാംഗ്ലൂരിൽ ഞാനായിരുന്നപ്പോൾ അവിടെയും താൻ ഒ എം ലീഡറായിട്ട് കടന്നു വരുന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയി. അതിനുശേഷമായി ഞാൻ അറിഞ്ഞു താൻ ഫിലിപ്പീൻസിലുള്ള ഏഷ്യൻ സെമിനാരി ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രീസിൽ തൻ്റെ ഉപരി വേദപഠനാർത്ഥമായിട്ട് കടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾ കത്തുകളിലൂടെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കെഴുതി ചോദിച്ചു, വിനോദേ, നിനക്ക് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായി ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് എന്നെയും താൻ ഫിലിപ്പീൻസിലേക്ക് കൊണ്ടുപോകാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ അവിടെയും നല്ല ഒരു സഹൃദ് ബന്ധം ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ ഫിലിപ്പീൻസിൽ തൻ്റെ നേതൃത്വ പാഠവും ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ ഡോർമിറ്ററിയിൽ ഫിജിയൻസ്, കെരിബാത്തി, കൊറിയൻസ്, ജപ്പാൻ, അതുപോലെ മ്യാൻമാർ, ഇങ്ങനെ പല രാജ്യങ്ങളിലുള്ളവരായിരുന്നു ഡോർമിറ്ററിയിൽ ഉണ്ടായിരുന്നത്. ആ ഡോർമിറ്ററിയിൽ ഞങ്ങളെക്കാളൊക്കെ വളരെ ശാരീരികമായിട്ട് നല്ല ആരോഗ്യ സമ്പന്നരായിരിക്കുന്നവരൊക്കെ അവരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ച ഞാൻ അന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും തന്നിലൊരു നേതൃത്വ പാഠവും ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ആ എഎസ്എമ്മിൽ താനൊരു സഭ ആരംഭിച്ചത് ഞാൻ ഓർക്കുന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട സേവനം താൻ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നിട്ടുണ്ട്. താൻ മടങ്ങി വന്നു. അതിനുശേഷമായിട്ട് സ്തോത്രം, കേരള സ്റ്റേറ്റ് നേതൃത്വ നിരയിൽ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പാസ്റ്റർ സി സി തോമസ് മികച്ച സംഘാടകനും ജനകീയനുമായ നേതാവാണ്. കേരളത്തിൽ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തിയോളജിക്കൽ സെമിനാരി രജിസ്ട്രാറായും അഡ്മിനിസ്ട്രേറ്ററായും വൈ പി പ്രസിഡൻറ്റ്, ഡിസ്ട്രിക്ട് പാസ്റ്റർ, കൗൺസിൽ മെമ്പർ, മൗണ്ട് സിയോൺ ബൈബിൾ സെമിനാരി അധ്യാപകൻ എന്നീ നിലകൾ പ്രവർത്തിച്ചിട്ടുള്ള പാസ്റ്റർ ടി.സി. തോമസ് കഴിഞ്ഞ 8 വർഷമായി അമേരിക്കയിലെ ടെന്നീസയിലുള്ള ചാറ്റനുഗൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചു വരവേ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിനെ നയിക്കുവാനായിട്ടുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റിലുള്ള അനേക ദൈവദാസന്മാരുടെ താല്പര്യപ്രകാരം പാസ്റ്റർ സി സി തോമസിൻ്റെ കേരളത്തിലേക്കുള്ള മടങ്ങിവരവ് ഒരു ദൈവീക നിയോഗമായിരുന്നു.
2008 പാസ്റ്റർ സിസി തോമസ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അന്നത്തെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ കെ സി ജോണും അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ എം കുഞ്ഞപ്പിയും കേരളത്തിലേക്ക് മടങ്ങി വന്ന് ദൈവസഭയുടെ ഉന്നതസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആശംസിച്ചത് ഒരു ദൈവനിയോഗമായി ഇന്ന് തീർന്നിരിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. 8 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങി വന്ന പാസ്റ്റർ സി സി തോമസിന് കേരള സ്റ്റേറ്റിലെ ശുശ്രൂഷകന്മാർ നൽകിയ വരവേൽപ്പ് ആ ദൈവനിയോഗത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. അമേരിക്കയിൽ താമസിച്ചപ്പോഴും കേരളത്തിലെ ദൈവദാസന്മാരെയും ദൈവസഭയെയും പാസ്റ്റർ സി സി തോമസ് മറന്നിരുന്നില്ല. സ്റ്റേറ്റ് ഓഫീസ് കോംപ്ലക്സ് അനേകരുടെ കഷ്ടങ്ങൾ സഹകരിച്ചത്, സഭാഗോളുകൾ, സെമിത്തേരികൾ തുടങ്ങിയ കേരള സ്റ്റേറ്റിലെ പല ആവശ്യങ്ങൾക്കും അദ്ദേഹം താൻ ശുശ്രൂഷിച്ച ടൈനർ ചർച്ച് ഓഫ് ഗോഡും സഹകരിച്ചിരുന്നു. കേരളത്തിൽ താൻ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ ആർ എഫ് കുക്ക് സെന്റീനിയൽ സെലിബ്രേഷനിൽ ചർച്ച് ഓഫ് ഗോഡ് അന്തർദേശീയ നേതൃത്വത്തെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് താൻ വഹിച്ച നിർണായക പങ്ക് എന്നിവയെല്ലാം പാസ്റ്റർ സി സി തോമസിൻ്റെ നേതൃത്വ പാടവത്തെ തെളിയിക്കുന്നതായിരുന്നു. 8 വർഷത്തെ പാസ്റ്റർ സി സി തോമസിൻ്റെ ടൈനർ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷ കാലഘട്ടം നേതൃത്വ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ദൈവമൊരുക്കുന്ന കാലഘട്ടമായിരുന്നു. ധാരാളം ദൈവമക്കൾ ആരാധിച്ചിരുന്ന ടൈനർ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ സി സി തോമസിൻ്റെ മാതൃസഭ പോലെയാണ്. പ്രസ്തുത സഭയുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും കേരള സ്റ്റേറ്റ് നേതൃസ്ഥാനത്തേക്ക് വരുവാൻ ഒരു കാരണമായിരുന്നു, നേതൃത്വ പാഠവത്തെ തെളിയിക്കുന്നതായിരുന്നു. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് തന്നെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. തനിക്ക് കൊടുത്തിരിക്കുന്ന സഹധർമ്മിണി സുനു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസിയാണ്. അവർക്ക് 2 മക്കളെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് നദനിയൽ, ഗ്രാൻഡ് ഇപ്പോൾ അവിടെ പഠിച്ച് നല്ല ജോലിയിലായിരിക്കുന്നു, അതോടൊപ്പം നദനിയൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കാമായിരുന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവാണ് കുഞ്ഞുമാമ. വളരെ പ്രാർത്ഥിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഭ്യുതകാംക്ഷിയും ഇദ്ദേഹത്തിൻ്റെ എല്ലാ നിലയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആ മാമ ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ സമയം അനുവദിച്ചിരുന്ന പ്രിയപ്പെട്ടവർ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സി തോമസ് സാറിനെ ദൈവം പുതിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ശക്തിപ്പെടുത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ 10th സ്റ്റേറ്റ് ഓവർസറായിരിക്കുന്ന പാസ്റ്റർ സി സി തോമസിനെ മൊമൻറ്റോ നൽകി ആദരിക്കുവാനായ ദൈവസഭയുടെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ പി ജി മാത്യൂസിനെ ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം 2 വാക്ക് സംസാരിച്ചിട്ട് മൊമൻറ്റോ നൽകും. ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. റോമൻ സാമ്രാജ്യം നിലവിൽ നിന്ന അവസരത്തിൽ, റോമൻ സാമ്രാജ്യം നോക്കുന്ന അവസരത്തിൽ അന്നത്തെ കോപ്പറേറ്റ് ബോഡിയായിട്ട് ദൈവസഭ അന്ന് ഉണ്ടായിരുന്നു. കാരണം പ്ലിനി എന്ന് പറയുന്ന എഴുത്തുകാരൻ, ട്രാജൻ എന്ന് പറയുന്ന കൈസർക്ക് ലെറ്റർ എഴുതുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവിശ്യയിലുള്ള പ്ലിനിയുടെ നാട്ടിൽ അവിടെ ഗവർണറാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള ദൈവസഭയെ പരാമർശിച്ച് ഉള്ള എഴുത്തുകൾ എഴുതുവാൻ്റെ കൊണടിയായി തീർന്നു. അങ്ങനെ എഴുതുന്ന അവസരത്തിൽ ദൈവസഭയെക്കുറിച്ച്, അന്നിട്ടുള്ള ദൈവസഭയെക്കുറിച്ച്, ആ ദൈവസഭ യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് ആരാധിക്കുന്നു, പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു, ഒരു കോപ്പറേറ്റ് ബോഡിയായി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രേഖകൾ എഴുതുവാൻ്റെ കൊണ്ടിയായി തീർന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ദൈവം മുൻകണ്ട ഒരു പ്രസ്ഥാനമാണ്. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ വേദപുസ്തകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. 74 രണ്ടാമത്തെ വാക്യം അനുസരിച്ച് ദൈവം പണ്ട് പണ്ടേ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്നും എഫേസ്യലേഖനം 1:4 ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവത്തിൻ്റെ സഭ എന്നും. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ചിന്തയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. ദൈവമാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ആക്കുന്നത്, ദൈവമാണ് അങ്ങനെ ആക്കുന്നത്, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി സി തോമസ് സാർ അവർകൾ ഈ ദൈവസഭയുടെ നേതൃത്വം ഏറ്റെടുത്ത് പുതിയ സഭകൾ ഉണ്ടാകുവാനും അനേകരെ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തരായി പഠിപ്പിച്ച് ഈ ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുവാൻ്റെ കവണ്ണവും, അതുപോലെ തന്നെ അനേകം പ്രാദേശിക സഭകൾ തുടങ്ങുവാനും ദൈവീകമായിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ
കർത്താവിൻ്റെ ദാസനെ ദൈവം തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ മൊമെൻറ്റോ, ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് നൽകി കൊടുക്കുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ആദരണീയ സ്റ്റേറ്റ് ഓവർസർ പാസ്റ്റർ സി സി തോമസ് സാർ നമ്മളോട് മറുപടിയായി സംസാരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫ്, ചർച്ച് ഓഫ് ഇന്ത്യ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന ആദരണീയനായ കെ സി ജോൺ സാർ, അസിസ്റ്റൻ്റ് ഓവർസിയർ പാസ്റ്റർ പി ജി മാത്യൂസ് അവർകൾ, പവർ വിഷൻ ഡയറക്ടറും ഐ പി സി ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന ഡോക്ടർ കെ സി ജോൺ അവർകൾ, പി ജി ജേക്കബ് സാർ, അബ്രഹാം ഫിലിപ്പ് സാർ, ഡോക്ടർ ബാബു ജോർജ്, ശ്രീ പി സി തോമസ് സാർ, ബഹുമാനപ്പെട്ട കർണാടക ഓവർസിയർ പാഷ എം കുഞ്ഞപ്പി അവർകൾ, എൻ്റെ സ്നേഹിതനും സഹപാഠിയുമായിരിക്കുന്ന ശ്രീ എബി കുര്യാക്കോ സാർ, സി പി എമ്മിൻ്റെ തിരുവല്ല പത്തനംതിട്ടയുടെ ചുമതല വഹിക്കുന്ന ശ്രീ സനൽകുമാർ സാർ, കൽക്കട്ട ഓവർസർ അയക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നി പാസ്റ്റർ, അധ്യക്ഷ പ്രസംഗം ചെയ്ത പാസ്റ്റർ വായ് റിജി അവർകൾ, കേരളത്തിൽ നന്നായി സംഘടനാ പാടവത്വം തെളിയിച്ച, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പി ആർ ബേബി സാർ, ഒരു സെക്യൂരിറ്റിയെ പോലും ഇല്ലാതെ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാത്ത ഗുണം, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ദൈവം കൊടുത്ത കൃപയും എടുത്തു പറയേണ്ടതാണ്. ഇത്തരണത്തിൽ പാസ്റ്റർ ജെ ജോസഫിനെയും ബഹുമാനപ്പെട്ട പാസ്റ്റർ പി ആർ ബേബി സാറിനെയും അഭിനന്ദിക്കാൻ ദൈവം തന്നൊരവസരമായി ഞാൻ കണക്കെടുക്കുന്നു. എൻ്റെ സ്നേഹിതനെ അയക്കുന്ന പ്രിയ ശ്രീ മറ്റത്തെ കലാവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൗൺസിൽ മെമ്പേഴ്സ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺസൺ ദാനിയൽ സാർ, വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ലോക്കൽ പാസ്റ്റേഴ്സ്, സഹോദരന്മാരെ സഹോദരിമാരെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഏകദേശം 192 രാജ്യങ്ങളിലായി വളർന്നു പന്തലിച്ചു കിടക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഘടകം ലോകം വ്യാപകമായി വ്യാപരിച്ചു കിടക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതിൻ്റെ കേരളത്തിൻ്റെ ഘടകത്തിൻ്റെ ഒരു ചുമതലയേക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിന് ഞാൻ സകല നന്ദിയും സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. എനിക്കറിയാം ഇതൊരു പദവിയായി ഞാൻ കണക്കാക്കുന്നില്ല, മറിച്ച് ഒരു ഉത്തരവാദിത്വമായി ഒരു ചുമതലയായി ഞാൻ കണക്കാക്കുകയാണ്. 4 ശേഷമോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷമോ ഞാൻ നിങ്ങളെപ്പോലെ ഒരു പാസ്റ്ററായിരിക്കും. എന്നും ഓവർസറായി എനിക്കിരിക്കുവാനായി കഴിയത്തില്ല. എല്ലാറ്റിലുപരി ദാവീദിനെ വളരെ നന്നായി മനസ്സിലായി, ഈ ജനത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ രാജാവ്,
ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ രാജാവല്ലെന്ന് മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ രാജവസ്ത്രം അഴിച്ചു വെച്ച് സർവശക്തനായ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ച് മഹത്വപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്ത എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരു ഓവർസിയർ അല്ല. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പിന്നിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ ആത്മാർത്ഥമായി എന്തു വിലയും കൊടുത്ത് സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിനോദ് സാറോട് ഓർപ്പിച്ചതുപോലെ 2007 ഡിസംബർ മാസം 26-ാം തീയതി അടൂർ മർത്തോമാ സെൻ്ററിൽ നടന്ന സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട കെ സി ജോൺ സാറും ബഹുമാനപ്പെട്ട കുഞ്ഞപ്പി പാസ്റ്ററും പ്രിയ എം ജോൺസൺ പാസ്റ്ററും പ്രിയ ജോസഫ് മറ്റത്തുകാരായൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഇന്നും ഞങ്ങൾ സീഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിനൊരു നഷ്ടമാണെന്നും മടങ്ങി വന്ന് ദൈവസഭയുടെ നേതൃത്വം ഏറ്റെടുക്കണമെന്നും പറയുമ്പോൾ ഞാനൊരിക്കലും ചിന്തിച്ചില്ല ഇപ്രകാരം ഞാൻ ദൈവസഭയുടെ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരുമെന്ന്. പലപ്പോഴും ഞാൻ അമേരിക്കയിലേക്ക് പോകുവാൻ പോകുന്നുവെന്ന വിവരം രഹസ്യമായി തന്നെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കുഞ്ഞപ്പി പാസ്റ്റർ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ വിടാതിരിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തിയായിരുന്നു. അത് അദ്ദേഹം എനിക്ക് തിന്മയ്ക്കായി ചെയ്തതല്ല, എൻ്റെ നന്മയ്ക്കായി. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു അമേരിക്കയിലേക്ക് പോയിട്ട് മടങ്ങി വന്നാൽ ഇവിടുന്ന് ഒന്നേന്ന് പിന്നെയും കയറി വരണം, അത് ബുദ്ധിമുട്ടായി തീരും, അതുകൊണ്ട് പോകരുതെന്ന് എന്നോടും എൻ്റെ ഭാര്യയോടും വളരെ വ്യക്തമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം സന്തോഷിക്കുന്നു, കാരണം അമേരിക്കയിൽ നിന്ന് ഞാൻ മടങ്ങി വന്ന് ഇപ്രകാരമൊരു നേതൃത്വത്തിലേക്ക് ആകുന്നതിൽ അദ്ദേഹവും എന്നോടൊപ്പം സന്തോഷിക്കുന്നു എന്ന് ഞാൻ തീർത്തും മനസ്സിലാക്കി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട കെ സി ജോൺ സാർ 1979-ൽ മുളക്കഴ ലോക്കൽ സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അന്ന് ഞാനൊരു രോഗിയായി കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് എനിക്ക് രോഗസൗഖ്യമുണ്ടാകുകയും നീ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവനല്ല, സർവശക്തനായ ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടേണ്ടവനാണെന്നുള്ള ദൂത് എന്നോട് കൈമാറുകയും എന്നെ ബൈബിൾ സ്കൂളിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്തർദേശീയ നേതൃത്വം ടെന്നീസിയിൽ ഞാനായിരുന്നപ്പോൾ എൻ്റെ ഓവർസിയറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡേവിഡ് ഗ്രിഫിത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ വേൾഡ് മിഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും ഏഷ്യൻ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന കെൻ ആൻഡേഴ്സിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച അവർക്ക് അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മഹാരഥന്മാരെ ഞാൻ ഓർക്കുന്നു. മൺമറഞ്ഞ RF കുക്ക്, ഞങ്ങൾ TM അപ്പച്ചൻ എന്ന് വിളിക്കുന്ന TM വർഗീസ് സാർ, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന 9 ഓവർഷിയർമാർ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ശതാബ്ദം പിന്നിട്ട് പ്രസ്ഥാനം വളർച്ചയുടെ പന്താവിലാണ്. ധാരാളം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളിലും ആ പ്രതികൂലങ്ങളിലുമെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരം സഭയോട് കൂടെയുണ്ടായിരുന്നു. സഭയെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രത്തോളം കെട്ടിപ്പൊക്കുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചു. ഇന്ന് 1000-ൽ സഭകളും 1200 ദൈവദാസന്മാരും ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിലുണ്ടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയുന്നവരായിട്ടല്ല. കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിൻ്റെ ശബ്ദം നമ്മൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ അതിശക്തമായൊരു മുന്നേറ്റത്തിന് വേണ്ടി ഞാൻ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഇന്ന് പകൽക്കാലം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആത്മീയ ആരാധനയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് പുതിയ സഭകൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവരെ കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാനായി എന്നോട് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വിശേഷാൽ ഇപ്രകാരം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് കൗൺസിലിനും അതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിസ്താരഭയത്താൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ദൈവസഭയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. താങ്ക് യു സർ. നമ്മുടെ മധ്യേ ഇന്ന് ആരാധനയ്ക്ക് നൃത്തം കൊടുക്കുവാൻ, ഗാനങ്ങൾ ആലപിക്കുവാൻ ഹെവൻലി സിംഗേഴ്സ് വെൺമണി എന്ന പേരുള്ള ഗായക സംഘമുണ്ട്. അവരൊരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടികൾ മാത്രം ഇപ്പോൾ പാടുന്നതാണ്. അവരോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാർവസ് ടി വിയും വി സ്ക്വയർ ടി വിയും ഈ പ്രോഗ്രാം ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അവരോടുള്ള നന്ദി ഇടയ്ക്ക് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗായക സംഘം താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എൻ യേശുവേ, എൻ ജീവനേ, എൻ പ്രിയനേ, അങ്ങേ ആരാധിക്കൂ. എൻ യേശുവേ, എൻ ജീവനേ, എൻ പ്രിയനേ, അങ്ങേ ആരാധിക്കൂ. എന്നോടു കൂടെ ഇരുമൂടിയ പാതകളിൽ വെളിച്ചമായി മുൻപിലായി, ഇതുവരെ യവനേശ്വരായി എന്നോടു കൂടെ ഇരുമൂടിയ പാതകളിൽ വെളിച്ചമായി മുൻപിലായി. എൻ യേശുവേ, എൻ ജീവനേ, എൻ പ്രിയനേ, അങ്ങേ ആരാധിക്കൂ. എൻ യേശുവേ, എൻ ജീവനേ, എൻ പ്രിയനേ, അങ്ങേ ആരാധിക്കൂ. എൻ യേശുവേ, എൻ ജീവനേ, എൻ പ്രിയനേ, അങ്ങേ ആരാധിക്കൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറിയായും പവർ വിഷൻ ടി വിയുടെ ചെയർമാനായും അനുഗ്രഹീതനായ ഉണർവ് പ്രസംഗനായും പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ കെ സി ജോൺ അവരുകൾ ദൈവവചനത്തിൽ നിന്ന് അല്പസമയം അനുഗ്രഹ പ്രഭാഷണമായി നമ്മോട് സംസാരിക്കുന്നതാണ്. ചുരുങ്ങിയ നിമിഷങ്ങളിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ കെ സി ജോണിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഔർസി റവറൻസ് സി സി തോമസിന് സ്വീകരണവും അനുമോദനവും നടത്തുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജെ ജോസഫ് ചർച്ച് ഓഫ് ഗോഡ്
വേൾഡ് കൗൺസിൽ കേരള സ്റ്റേറ്റ് ഓവർസറായി നിയമിച്ചിരിക്കുന്ന റവറൻ സി സി തോമസ്, ഈ വേദി ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം വഹിക്കുന്നവർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സഭകളെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന സഭാ നേതാക്കന്മാർ, പാസ്റ്റേഴ്സ്, വിശ്വാസികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകമെങ്ങും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുണ്ടായ ആത്മീയ ഉണർവിൻ്റെ പരിശുദ്ധാത്മ പകർച്ചയുടെ ഫലമായി ഉണ്ടായ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ, ഇന്ത്യ ദൈവസഭ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച സഭകൾ, ഈ സഭകൾക്ക് എന്താണ് പ്രത്യേകതയുള്ളത്? ഹിസ്റ്റോറിക്കൽ ചർച്ചസ് ഉണ്ട്, ചരിത്രപരമായി ആയിരക്കണക്കിന് വർഷമായി നിലനിൽക്കുന്ന ഹിസ്റ്റോറിക്കൽ സഭകളുണ്ട്, ഓർത്തഡോക്സ് സഭകളുണ്ട്, നവീകരണ സഭകളുണ്ട്. ഈ സഭകളിൽ നിന്ന് എന്തു വ്യത്യാസമാണ് പെന്തക്കോസ്ത് സഭകൾക്കുള്ളത്, ദൈവസഭകൾക്കുള്ളത്? This church is different. ഈ സഭയ്ക്ക് സ്കൂളുകളില്ല, കോളേജുകളില്ല, ഹോസ്പിറ്റലുകളില്ല, സ്ഥാപനങ്ങളില്ല, റിയൽ എസ്റ്റേറ്റുകളില്ല. പക്ഷെ ഈ സഭയ്ക്ക് പ്രത്യേകതയുണ്ട്, വ്യത്യസ്തമായ ഒരു സഭയാണിത്. ക്ലാസിക്കൽ സഭകളിൽ നിന്ന്, ഹിസ്റ്റോറിക്കൽ സഭകളിൽ നിന്ന് വ്യത്യസ്തമായ സഭയാണ് പെന്തക്കോസ്ത് സഭ. വില്ലകൾ പണിത് വിൽക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസി അവരെ വിശാലമായ സ്ഥലം വാങ്ങിച്ച് നിരവധി വില്ലകൾ പണിതിട്ടിട്ടുണ്ട്. നിരവധി വില്ലകളിൽ സന്ധ്യയാകുമ്പോൾ ഒരു വില്ലയിൽ മാത്രമേ വെളിച്ചമുള്ളൂ. കാരണം അത്രയും വില്ലകളുണ്ട് എങ്കിലും ഒരു വില്ലയിൽ മാത്രമേ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിട്ടുള്ളൂ. This church is different. കാരണം ഈ സഭയ്ക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, പവർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ദൈവാത്മ ശക്തിയാൽ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യര് ആത്മശക്തിയോടെ പ്രസംഗിച്ച് ജീവിതം വെച്ചുകൊടുത്ത് സ്ഥാപിച്ചതായി ദൈവത്തിൻ്റെ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ പറയുവാനുള്ള പ്രത്യേകത, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കണക്ഷൻ ഈ സഭയ്ക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അതിൻ്റെ പകർച്ചയും ഇല്ലെങ്കിൽ അത് പിന്നെ പെന്തക്കോസ്ത് സഭയല്ല. ഈ സഭയിൽ സഭായോഗം വരുമ്പോൾ ആളുകൾ കൈയടിക്കും, ശബ്ദം കൂട്ടി പറയും, ഒച്ച വെച്ച് പ്രാർത്ഥിക്കും, തുള്ളിച്ചാടും, ശരീരം ചിലപ്പോൾ വിറച്ചെന്ന് വരും, പ്രവചനങ്ങൾ പറയാൻ തുടങ്ങും, ഞാനൊരു വെളിപ്പാട് കണ്ടു എന്ന് പറയാൻ തുടങ്ങും. ഇത് പലർക്കും മനസ്സിലാകാത്ത പ്രത്യേകതയാണ്, നമ്മുടെ പ്രത്യേകതയാണ്. അതിനെ തള്ളിപ്പറഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിലനിൽക്കുന്ന സഭയാണ് പെന്തക്കോസ്ത് സഭ. വലിയ വീട് പണിത് വീട്ടിൽ ഗൃഹപ്രവേശം നടത്തി, വീട് പ്രതിഷ്ഠ നടത്തുകയാണ്. വീട് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഉടനെ അവർ പറയും, ഇനി അടുക്കളയിൽ കൂടെ വന്ന് പ്രാർത്ഥിച്ച് തീ കത്തിക്കണം. വീട് പ്രതിഷ്ഠിച്ചില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ഇല്ല. അടുക്കള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ ഏറ്റവും പ്രധാനം തീ കത്തിക്കുക എന്നതാണ്. അവിടെ തീ കത്തിയാൽ മാത്രമേ ആഹാരം ഉണ്ടാകത്തുള്ളൂ. അനേക വീടുകളിൽ അടുക്കളയിൽ നിന്ന് തീ പിടിച്ച് അപകടമുണ്ടായി, വളരെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
അടുക്കളയിൽ തീ കത്തിക്കണം, തീ കത്തിക്കാൻ പ്രാർത്ഥിക്കണം. This church is different. ഈ സഭയ്ക്കകത്ത് തീയുണ്ട്, ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ തീയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലോ അഗ്നിയിലോ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുമാണ് നമ്മുടെ പ്രത്യേകത. ഗലീലക്കടലിൽ മത്സ്യത്തൊഴിലാളികളായിരുന്ന ശീമോനെ, അന്ത്രയോസിനെ, യോഹന്നാനെ, യാക്കോബിനെ, അതുപോലെയുള്ള ആളുകളെ വിളിച്ച് അപ്പോസ്തലന്മാരാക്കി മൂന്നര കൊല്ലം കൂടെ കൊണ്ടു നടന്നു. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന അന്നത്തെ സമൂഹം അവരെക്കുറിച്ച് പറഞ്ഞു. അവര് യഹൂദ നാടുകളില് പല സ്ഥലങ്ങളില് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ രാജാക്കന്മാരുടെ മുമ്പില്, റോമൻ സീസറിന്റെ മുമ്പില്, യഹൂദ മത നേതാക്കന്മാരുടെ മുമ്പില് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഗമാലിയലിന്റെ പാദപീഠത്തിരുന്ന് പഠിച്ച ഒരു പൗലോസിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ലാറ്റിൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും പ്രാവീണ്യമുള്ള ഒരു പൗലോസിനെയാണ്, ഗ്രീക്ക് ഫിലോസഫി അറിയാവുന്ന, ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു പൗലോസിനെയാണ് ശീമോനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ഉപയോഗിക്കുന്നുണ്ട്, യോഹന്നാനെ ഉപയോഗിക്കുന്നുണ്ട്, അന്ത്രയോസിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിന് അനുസരണമായിട്ട് അതിനുള്ളതായ ട്രെയിനിങ് ഉള്ള, അതിനുള്ളതായ വചന പരിജ്ഞാനമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ഓർത്ത് കൈയോർത്ത് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വി പ്രൈസ് യു ലോർഡ്. റെവറൻസ് സി സി തോമസ് ദൈവത്താൽ നിയമിതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റിൽ മാത്രമല്ല അനേക സ്ഥലങ്ങളിലേക്ക് വർദ്ധിച്ചു വരുവാനും അതിന്റെ അതിരുകൾ വിശാലമാകുവാനും അതിശക്തമായ അഭിഷക്ത ശുശ്രൂഷയാൽ അദ്ദേഹം പ്രശോഭിപ്പാനും ദൈവം ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ മധ്യെ ആദരണീയരായ ദൈവദാസന്മാർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവർക്ക് അല്പസമയങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമായി മടങ്ങിപ്പോകേണ്ടതുള്ളത് കൊണ്ട് ആദ്യമായി ഞാൻ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായും നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ശ്രീ പി സി തോമസ് സാറിനെ ക്ഷണിക്കുകയാണ്. ഈ കാലങ്ങളിൽ ദൈവമക്കൾക്ക് വേണ്ടി, പെന്തക്കോ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനാണ്. ഒരുപാട് സമയങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് അദ്ദേഹം പ്രധാനമന്ത്രിയുമായൊക്കെ ഈ കാലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്നത്തെ പരിമിതമായ സമയം വളരെ ചുരുക്ക വാക്കുകളിൽ അദ്ദേഹം തുടർന്ന് നമ്മോട് സംസാരിക്കും. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ പാസ്റ്റർ ജെ ജോസഫ്, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ആദരിക്കുന്ന പാസ്റ്റർ സി സി തോമസ്, സ്റ്റേറ്റ് ഓവർസിയർ, മുഖ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ കെ സി ജോൺ പാസ്റ്റർ, മറ്റ് പാസ്റ്റേഴ്സ്, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുമാണ് ഞങ്ങളൊക്കെ സാധാരണ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഇതുപോലെ ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എനിക്ക് പെന്തക്കോസ്ത സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യേകമായ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് എനിക്ക് നേരിൽ കിട്ടിയ ഒരനുഭവമാണ്. അത് റെപ്പിറ്റീഷൻ ആയിരിക്കാം, പലരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ കെ സി ജോണിൻ്റെ മുമ്പിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് 2004 കാലത്ത് പാസ്റ്റർ ബെനിഹിൻ, വളരെ അറിയപ്പെടുന്ന, ലോകമെമ്പും എല്ലാ മേഖലയിലും ആദരിക്കുന്ന പാസ്റ്ററാണ്, അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ബോംബെയിൽ
ഭയങ്കരമായിട്ട് ആൾ നിൽക്കുന്ന, ആൾ കൂടി നിൽക്കുന്ന, കേൾക്കാൻ നിൽക്കുന്ന ബൈബിൾ പ്രഘോഷണ പരിപാടിക്ക് അദ്ദേഹം വന്നെത്തിയപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉന്നയിച്ചത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉന്നയിച്ച പ്രശ്നം വെച്ചുകൊണ്ട് പാസ്റ്റർ ബെനിഹിനെ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. പ്ലെയിനിൽ ഇരിക്കേണ്ടി വന്നു. പെട്ടെന്ന് ബോംബെയിലുള്ള ഒരു മിസ്റ്റർ ഗുൽ കൃപലാനിയും ഓർഗനൈസേഴ്സും എന്നെ ബന്ധപ്പെട്ടു. ഞാനന്ന് കേന്ദ്രത്തിൽ മന്ത്രി പദം കൂടി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്നെ ബന്ധപ്പെട്ടു. ഞാൻ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ, അദ്ദേഹം ശ്രീ എൽ കെ അദ്വാനി ആയിരുന്നു അന്ന്, അദ്ദേഹം ഹോം മിനിസ്റ്റർ കൂടിയാണ്, അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഈ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചില നടപടികൾ സ്വീകരിച്ചു. പാസ്റ്റർ ബെൻഹിന് ഇറങ്ങാൻ പറ്റി. ആ വലിയ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ആ പരിപാടിയിലേക്ക് ഓർഗനൈസേഴ്സ് എന്നെ കൂടി ക്ഷണിച്ചു. ഞാൻ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് ഓടി അവിടെ എത്തി. ഞാൻ മുന്നിൽ ഓഡിയൻസിൻ്റെ കൂടി ഇരുന്നപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിച്ചു. എന്നെ വിളിച്ച് സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, പാസ്റ്റർ ബെൻഹിൻ ചോദിച്ചു, ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 5 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക്, മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണെങ്കിലും 6-ാമത്തെ തെരഞ്ഞെടുപ്പ് 2004 വളരെ വിഭിന്നമായിട്ട് നടക്കാൻ പോവുകയാണ്. 2 പ്രബല മുന്നണികൾക്കെതിരായിട്ട് ഞാൻ മത്സരിക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട് അത്, അതെങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അല്പം വ്യത്യസ്തമായി പറഞ്ഞു, എനിക്കൊരു 4-5 മാസം കഴിയുമ്പോൾ ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ ഉടനെ ഓർഗനൈസേഴ്സിനടുത്ത് ചോദിച്ചു, ശരിയാണോ, എന്നാ പരീക്ഷ? ഇപ്പോൾ പരീക്ഷയുണ്ടോ? അപ്പോൾ ഉടനെ അവരടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. അവരുടനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, 5 സ്റ്റേഡിയത്തിലായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്ന 10-17 ലക്ഷം ആളുകൾ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുക, അവരെ കൊണ്ട് മുഴുവൻ ഏറ്റ് പ്രാർത്ഥിപ്പിച്ചു. വലിയ ഒരനുഗ്രഹം എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന ബോധ്യത്തിലാണ്. ഒരു കാലത്തും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് ധൈര്യം തോന്നില്ലെങ്കിലും ഞാൻ അത് കഴിഞ്ഞ് ഉടനെ തീരുമാനമെടുത്തു, മത്സരിക്കാൻ തന്നെ തീരുമാനമെടുത്തു. എനിക്ക് ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും, അതിനൊക്കെ മുമ്പ് വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന, പക്ഷേ 3 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായതുകൊണ്ട് ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റി. വാസ്തവത്തിലെ ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ്ത് സഭകളെ പറ്റി ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിക്കുക, നമ്മുടെ സെൻസസിൽ ഉൾപ്പെടെ നമ്മുടെ ഗവൺമെൻറ് റെക്കോർഡുകളിലെല്ലാം ക്രിസ്ത്യൻ സഭകളെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാണ് ഓരോരുത്തരെ വിശേഷിപ്പിക്കുന്നത്. പി സി തോമസ് ബ്രാക്കറ്റിൽ ക്രിസ്ത്യൻ, റോമൻ കാത്തലിക്, അല്ലെങ്കിൽ മറ്റൊരാൾ ഓർത്തഡോക്സ്, അല്ലെങ്കിൽ മറ്റൊരാൾ സി എസ് ഐ, സി എൻ ഐ, മർത്തോമ, അല്ലെങ്കിൽ യാക്കോബായ. പക്ഷേ പെന്തിക്കോസ്ത് വിഭാഗത്തിൽ പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട് എങ്കിലും അവരുടെ പേര് പറയുമ്പോൾ ഒന്നും എഴുതാറില്ല ബ്രാക്കറ്റിൽ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് ഇവിടെ പലരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണ്. ഞാനത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനവിടെ പോയിരുന്നു. ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്, ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ എന്താണ് വിളിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, പെന്തിക്കോസ്ത് എന്നാണ് വിളിക്കേണ്ടത്, അങ്ങനെ ബ്രാക്കറ്റിൽ എഴുന്നതിൽ തെറ്റില്ല, അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പഠിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഒരുപക്ഷേ അത് പഠിച്ചാൽ അത് ന്യായമാണ് എന്ന് കാണും എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷേ അതിൻ്റെ കാരണം എന്താണ് എന്നറിയില്ല. പുറകോട്ട് നോക്കുമ്പോൾ കാരണം കണ്ടുപിടിച്ച് വേണം അതിനൊക്കെ മാറ്റമുണ്ടാക്കുവാൻ. ഞാൻ ചുരുക്കട്ടെ, സമയം വളരെ കുറവാണ്. പാസ്റ്റർ സി സി തോമസിനെ വളരെ പ്രഗത്ഭനും ചെറുപ്പക്കാരനും ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി നിങ്ങളൊക്കെ തിരഞ്ഞെടുത്ത, ദൈവം തന്നെ തിരഞ്ഞെടുത്ത വളരെ വിനയാന്വിതനായ എന്നാൽ പ്രഗത്ഭനായ, വളരെ കർക്കശക്കാരൻ കൂടിയായ, കാര്യങ്ങൾ നന്നായി നടത്തുവാൻ പറ്റുന്ന, ആത്മീയ കാര്യങ്ങൾ വലിയ ശ്രദ്ധയുള്ള, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലും വളരെ കപ്പാസിറ്റിയുള്ള, വളരെ വളരെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ അലങ്കരിച്ച അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ വലിയ ദൗത്യം വിജയകരമായിട്ട് ചെയ്യുവാനായിട്ട് ഏറ്റെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.
ആലപ്പുഴ ജില്ലാ ഡി സി സി സെക്രട്ടറിയും നമ്മുടെ സ്റ്റേറ്റ് ഓവർസർ പാസ്റ്റർ സി സി തോമസിൻ്റെ അടുത്ത സ്നേഹദിനമായ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ചില വാക്കുകൾ. ഏറ്റവും ഹൃദ്യമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ ജെ ജോസഫ് അവർകൾ, ഇന്ന് നമ്മൾ അഭിമാനത്തോടെ അനുമോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ പാസ്റ്റർ സി സി തോമസ് അവർകൾ ഈ സമ്മേളന വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട റെവറൻഡ് ഡോക്ടർ കെ സി ജോൺ, അതുപോലെ നാട്ടുകാരനും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കെ സി ജോൺ പാസ്റ്റർ, ഈ സഭയെ സമൂഹത്തോടും ഞങ്ങളോടും ഒക്കെ എപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്ന പ്രിയപ്പെട്ട ബ്രദർ ജോസഫ് മറ്റത്തുകാല, ഏറ്റവും ബഹുമാനീയനായ മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ പി സി തോമസ് അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സനൽകുമാർ, മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ശ്രീ രാജൻ കണ്ണാട്ട്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ പാസ്റ്റേഴ്സ്, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുളക്കഴിയും സിയോൻ കുന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മധ്യതിരുതാങ്കൂറിൽ നിന്നും ആരംഭിച്ച ആത്മീക ജൈത്രയാത്ര ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ആത്മീക ഉണർവ് അത് നിദാനമായിട്ടുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ശ്രീ സി സി തോമസിനെ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ വിനയം, ആത്മീക രംഗത്തുള്ള ശുഷ്കാന്തി, മറ്റുള്ള ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ എല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട സവിശേഷമായ ഗുണങ്ങളായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതിന് തൊട്ട് മുമ്പും ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി നാട് വിട്ട് സി സി പോവുകയാണോ എന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് ഓവർസിയറായി വലിയ നേതൃത്വ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അഭിമാനത്തോടുകൂടി സ്വർഗത്തിലെ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു വാചകം കൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹം അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, പുറത്തുനിന്നുള്ള നിരവധിയായ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു ശവകടക്ക് ഞായറാഴ്ച ആരാധനയുൾപ്പെടെ അതിനുൾപ്പെടെ ഉണ്ടാകുന്ന പലവിധമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൽ പല കാര്യങ്ങളിലും സഭയോടൊപ്പം, ഈ സഭയോടൊപ്പം, വിശ്വാസ സമൂഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എളിയ അവസരങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പുതിയ തലമുറയെയും സമൂഹത്തെയും നേടിയെടുക്കുവാൻ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് കഴിയണം. ആ വലിയ ദൗത്യം, എന്നെ കാണുന്നവൻ അല്പമെങ്കിലും കർത്താവിനെ കാണുവാൻ, യേശുവിനെ കാണുവാനുള്ള ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ദൗത്യം വർത്തമാന കാലഘട്ടത്തിലെ സഭയുടെ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ പ്രാർത്ഥനയിലൂടെ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വലിയ വക്താവായി, നേതാവായി സി സി തോമസും ചർച്ച് ഓഫ് ഗോഡ് സഭയും മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവല്ല അർബൻ ബാങ്ക് ചെയർമാനുമായ അഡ്വക്കേറ്റ് സനൽകുമാർ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച പ്രിയപ്പെട്ടവൻ, ചർച്ചക്കോട് സഭയ്ക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്, നമ്മുടെ സ്റ്റേറ്റ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ സഭയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി പലപ്പോഴും പ്രശ്നപരിഹാരങ്ങൾക്കൊക്കെ നമ്മുടെ കൂടെ നിന്ന അഡ്വക്കേറ്റ് സനൽകുമാറിനെ ചില വാക്കുകൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ ജെ ജോസഫ്, വേദിയിലുള്ള നാം ഇന്ന് ആദരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റ് ഓവർസീറായി ചുമതലയേൽക്കുന്ന റെവറൻഡ് സി സി തോമസ്, ഐ പി സിയുടെ
ആരാധനായ ജനറൽ സെക്രട്ടറി, എൻ്റെ അയൽക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ കെ സി ജോൺ അവർകൾ, വേദിയിലുള്ള കുഞ്ഞപ്പി പാസ്റ്റർ ഉൾപ്പെടെ ഒത്തിരി മുതിർന്ന കർത്തൃദാസന്മാരിവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാം പേരെനിക്കറിയത്തില്ല, രണ്ട് മിനിറ്റേ ഉള്ളൂ. എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ അതിനൊത്തിരി സമയമെടുക്കും. എല്ലാ കർത്തൃദാസന്മാരുമേ, ആദരണീയനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ പി സി തോമസ് അവർകൾ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് എബി രാജൻ കണ്ണാട്ട്, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇവിടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പുതിയ ചുമതല ഏൽക്കുന്ന സി സി തോമസ് അവർകൾക്ക് അനുമോദന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇവിടെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അംശം എങ്ങനെയാണ് കർത്തൃദാസന്മാരിലേക്ക് പ്രവേശിക്കുന്നത് എന്നും അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ടത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ്. സാധാരണ പാസ്റ്റർ കെ സി കുട്ടിക്കാലം മുതലേ എൻ്റെ എനിക്കൊരുപാട് പരിഗണനകൾ തന്നിട്ടുള്ള ആളും അയൽക്കാരനുമായതുകൊണ്ട് ഐ പി സിയുടെ ഒരുപാട് സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ തിരുവല്ലയിലെ സമ്മേളനങ്ങൾ എപ്പോൾ നടന്നാലും എൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചുമതല എനിക്ക് വന്നു പോകും. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പ്രിയപ്പെട്ട മോൻസി എൻ്റെ സുഹൃത്തായിരുന്നു, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഇപ്പം നമ്മുടെ പവർ ഓഫീസിലുള്ള ടോണിയും അവരെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആദ്യം ഓടി വരും. പി സി തോമസ് സാറിൻ്റെ കൂട്ട് വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്നും എത്താൻ എനിക്കായിട്ടില്ലെങ്കിലും ഇതുപോലെ തന്നെ സമാനമായി 2006 കുഞ്ഞമ്പി പാസ്റ്ററൊക്കെ ചുമതല വഹിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഒരു പ്രസംഗകന് അവിടെ എത്താൻ കഴിയാത്തൊരു നിർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ ക്ലിയറൻസ് കിട്ടുന്നതിന് ചില പ്രശ്നങ്ങൾ വന്നു. അന്ന് തിരുവല്ല ഡി വൈ എസ് പി അവരുടെ എടുക്കൽ ഇടപെട്ട് പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് നമ്മുടെ ഒരു പ്രാസംഗികനെ അവിടെ തിരുവല്ല പ്രസംഗിപ്പിക്കാൻ അവസരം ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഞാൻ പറയുന്നത്, ഇത് സമാനമായ പ്രതിസന്ധികൾ ഇന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയതുപോലെയുള്ള ഒരു പ്രായത്തിലാണ് സി സി ഇവിടെ ചുമതല ഏൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്, സഭയിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ നേതൃത്വം, അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അധികം നാൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, 4 വർഷമാണെങ്കിൽ ആ 4 വർഷം നന്നായി കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ദൈവവിളിയിൽ കർത്തൃദാസന്മാർ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സന്തോഷത്തോടുകൂടി സുവിശേഷവേല ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യയിലാകെ അങ്ങനെ സുവിശേഷവേല ചെയ്യാൻ ഉള്ളൊരവസരം നമുക്കുണ്ടാക്കണം. ഇന്ത്യയിൽ ഇന്നും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. ബഹുമാനപ്പെട്ട പി സി തോമസ് സാറെല്ലാം അതിന് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവർക്കും സുവിശേഷവേല ചെയ്യാൻ, അവരുടെ ഏത് വിശ്വാസത്തിലായാലും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള ഒരു സർവസ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമുക്ക് ഒന്നിച്ച് പോരാടണം. ഞാൻ എനിക്ക് അവസരം തന്ന ചർച്ച് ഓഫ് ഗോഡിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പാസ്റ്റർ സി സി തോമസിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേതൃപരമായി ഈ സഭയെ നയിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നമ്മുടെ സഹോദരി സഭകളിൽ നിന്ന് ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. അസം സഹോദര സഭയുടെ മുൻ മലയാളം ഡിസ്ട്രിക്ട് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് നമ്മുടെ നടുവിലുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡൻ്റായ പാസ്റ്റർ പി ജി ജേക്കബ് സാർ നമ്മുടെ കൂടെയുണ്ട്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർ നമ്മുടെ കൂടെയുണ്ട്. ദൈവദാസന്മാർ ചില വാക്കുകൾ നമ്മോട് അറിയിക്കും. അധ്യക്ഷാലങ്കൃതമായ ഈ സദസ്സിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട റിവറൻ സി സി തോമസ് അവർകൾക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെയും എൻ്റെയും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അധ്യക്ഷാനുകൃതമായ സദസ്സിന് വന്ദനം. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ പലരും ചോദിച്ചുകൊണ്ടിരിക്കുക. പലരും പറയുന്ന എന്താണെന്ന് ഗ്രഹിക്കാതെ പറയുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. പിതാവായ ദൈവത്തെക്കാൾ കാര്യം പറയാൻ അറിയാവുന്ന ഒരാരും ഇല്ലല്ലോ. ഏതേ തോട്ടത്തെക്കാൾ നല്ല സ്ഥലവും ഇല്ലായിരുന്നല്ലോ. പിശാചില്ല, പാപമില്ല, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് തമ്പുരാൻ പറഞ്ഞിട്ടും ആദാമിനെ ഉപയോഗിക്കും മനസ്സിലായില്ല.
യേശു വന്ന് പറഞ്ഞപ്പോഴും ചോദിച്ചു ഗ്രഹിച്ചുവെന്ന്. പരിശുദ്ധാത്മാവ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കാതിരിക്കുന്നത്. ഞാൻ കൂടുതൽ വാചകങ്ങളൊന്നും പറയേണ്ട. കൊടിക്കുന്നിൽ സുരേഷ് സാറിൻ്റെ സത്യപ്രതിജ്ഞാ വാചകത്തിൽ തൻ്റെ അമ്മ ആ ജീവിയുടെ മുമ്പിൽ ഇരുന്ന കാഴ്ച ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്ത സ്ഥാപനത്തിൽ നിന്ന് ബന്ധപ്പെട്ട കക്ഷി വന്ന അദ്ദേഹം ഈ ലെവലിലേക്ക് വന്നപ്പോൾ അതിനോടൊപ്പം സാക്ഷി പറയാൻ സാക്ഷ്യം തരുന്നോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൽ നിങ്ങളുടെ രക്തം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ ഒരു വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരളത്തിലെ ദൈവസഭയുടെ 10th ഓവർസിയറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന പാസ്റ്റർ സി സി തോമസ് തൻ്റെ ശുശ്രൂഷ കാലയളവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് തോമസ് എന്നുള്ള പേര് വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ പേരും തോമസ് എന്നാണല്ലോ. അതുമാത്രമല്ല, അപ്പസ്തോലനായ തോമസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പസ്തോലനായ തോമസ് കേരളത്തിലേക്ക് സുവിശേഷവുമായി കടന്നു വന്നു. സുവിശേഷീകരണത്തിൽ ശക്തമായ നിലയിൽ പ്രവർത്തിച്ചു. ആ അപ്പസ്തോലൻ്റെ സ്ഥാനത്ത് സിയോൻ കുന്നിൽ മുളക്കരയിൽ മറ്റൊരു അപ്പോസ്തലനെ കൂടെ, അപ്പോസ്തലനായ സി സി തോമസിനെ കൂടെ സ്വർഗം നിയോഗിച്ചത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവ് ദൈവസഭയ്ക്ക് വലിയ വളർച്ച, വലിയ വികസനം, വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കലങ്ങിയ വെള്ളം തെളിയും. അദ്ദേഹം ഒരു പ്രകാശ ഗോപുരമായി ദൈവസഭയിൽ പ്രശോഭിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നിറഞ്ഞ അനുഭവമാണ്. കർത്താവ് തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അധ്വാനശീലരെയാണ്. ഇടിയും മിന്നലുമുള്ള രാത്രിയിൽ പോലും വലയും വള്ളവുമായി ആഴമേറി ആഴക്കടലിലേക്ക് കടന്നുപോയി മത്സ്യം പിടിച്ച പത്രോസിനെ സഭയുടെ നേതൃത്വം നൽകിയത് അധ്വാനശീലനായതുകൊണ്ടാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും കർത്താവ് തൻ്റെ സഭയുടെ പണി അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു ഭാഗം പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനാണ് പാസ്റ്റർ സി സി തോമസ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അദ്ദേഹത്തിന് സ്വദേശത്തും വിദേശത്തും നല്ല സുഹൃത്തുക്കൾ ധാരാളമുണ്ട്, നല്ല ശിഷ്യസമ്പത്തുണ്ട്. ഈ 3 ഗുണങ്ങളുള്ളത് കൊണ്ട് ദൈവസഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ഒരുക്കുന്ന നിത്യതയിൽ ദൈവസഭയിലെ സകല വിശ്വാസികളും സകല ശുശ്രൂഷന്മാരും അവിടെ കാണണം. അതിനുവേണ്ടി ജീവിതവിശുദ്ധിയിലും ഉപദേശവിശുദ്ധിയിലും ജീവിതങ്ങളെ വാർത്തെടുക്കുന്ന ദൗത്യമാണ് ഈ ദൈവത്തിൻ്റെ ദാസന്മാർ ശുശ്രൂഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറക്കി ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ കൂടുതൽ പഠിപ്പിച്ചാൽ ദൈവസഭ ശക്തമായി വളരും. പല സഭകളിലും ജനത്തെ ഇരുത്തിയിട്ട് വിളമ്പിക്കൊടുക്കുവാൻ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കയ്യിലില്ലാത്തത് കൊണ്ട് പഴയ ചരക്കിറക്കും, ആളുകളാരും സഭയിൽ വരുന്നില്ല. അതുപോരാ, നമ്മിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ശുശ്രൂഷന്മാർ വളർന്നാൽ സഭ വളരും, അതിന് മുൻകൈയെടുത്ത് പുതിയ ഓവർസിയർ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്നത്തെ ആത്മീയകോളത്തിൽ ശുശ്രൂഷന്മാരെ നല്ല നിലയിൽ വളർത്തിയെടുത്താൽ സഭയുടെ വികസനം, സഭയുടെ വളർച്ച, സഭയുടെ ഉയർച്ച ഇതെല്ലാം ഭംഗിയായി നടത്തും, യാതൊരു സംശയമില്ല.
അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവ് ഭാരതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെയും ബൈബിൾ സെമിനാരിയുടെയും എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചില പ്രിയപ്പെട്ടവരുടെ ആശംസകൾ അറിയിക്കുവാൻ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദൈവസഭാ സ്റ്റേറ്റ് കൗൺസിലിനെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി അബ്രഹാം സ്റ്റേറ്റ് കൗൺസിലിനെ പ്രതികരിച്ച് സംസാരിക്കും. പാസ്റ്റർ പി സി ചെറിയാൻ ഡിസി പാസ്റ്റർമാരെ പ്രതികരിച്ച് സംസാരിക്കും. പാസ്റ്റർ പി സി ചെറിയാൻ ഇന്ന് ഈ യോഗത്തിൽ വരാൻ കഴിയില്ല. അത്യാവശ്യമായ ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആശംസ ഇവിടെ അറിയിക്കണമെന്ന് പ്രത്യേകം ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ ബാബു ചെറിയാൻ ചെങ്ങന്നൂർ ഡിസി പാസ്റ്റർ സംസാരിക്കും. ഡിസി പാസ്റ്റർമാരെ പ്രതികരിച്ച് പാസ്റ്റർ ജോസ് ബേബി വലിയതുറ സംസാരിക്കും. പാസ്റ്റർ ടി എ ജോർജ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതികരിച്ച് സംസാരിക്കും. ദൈവസഭയുടെ ബൈബിൾ കോളേജ് പ്രിൻസിപ്പൾ പാസ്റ്റർ സുജു ജോൺ സംസാരിക്കുകയും ഓഫീസർക്ക് ബൊക്കെ നൽകുകയും ചെയ്യും. പത്രങ്ങളെ പ്രതികരിച്ച് പാസ്റ്റർ സാങ്കുട്ടി മാത്യു ബിലിവേസ് ജേണൽ സംസാരിക്കും. എവരിയോം ക്രൂസേഡിൻ്റെ കേരള സ്റ്റേറ്റ് ഡയറക്ടർ കെ എം നൈനാൻ സംസാരിക്കും. പ്രവാസി കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് തളിക്കച്ചേറ തുടങ്ങിയവർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു പാസ്റ്റർ തോമസ് കുട്ടി അബ്രഹാം സ്റ്റേറ്റ് കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തൃദാസന്മാർക്കും എല്ലാ വിശ്വാസികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ഭാരതത്തെക്കുറിച്ചുള്ള ആത്മീയ ദർശനവും പ്രാപിച്ച് അമേരിക്കയുടെ സുഖസൗകര്യങ്ങൾ വിട്ട് ഇവിടെ കടന്നു വന്ന റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന മിഷണറി വര്യൻ തൻ്റെ ജീവിതം മുഴുവൻ ഇവിടെ ചിലവഴിച്ചു. താൻ വിശ്രമ ജീവിതത്തിനായിട്ട് അമേരിക്കയിൽ മടങ്ങിച്ചെല്ലുമ്പോഴും അമേരിക്കയിലുള്ള ക്ലീവ്ലൻഡ് ടെന്നസിയിലുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആസ്ഥാനത്ത് കടന്നു ചെന്ന താൻ വിൽ യു സെൻഡ് മീ ബാക്ക് ടു ഇന്ത്യ, നിങ്ങൾ എന്നെ ഇന്ത്യയിലേക്ക് തിരികെ അയക്കുമോ എന്ന് ചോദിച്ച അദ്ദേഹത്തിൻ്റെ ആ വലിയ ദർശനം 9 റീജിയനുകളിലായി ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാരും ലക്ഷക്കണക്കിന് വിശ്വാസികളുമുള്ള വലിയ പ്രസ്ഥാനമായി ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ അതിലെ ഏറ്റവും വലിയ റീജിയനായ കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയറായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന റവറൻ സി സി തോമസിനെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നതിലും അനുമോദിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ കേരളത്തിലുള്ള ദൈവസഭകൾ 1000-ൽ അധികം സഭകളും 1200-ഓളം പാസ്റ്റർമാരും തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് കൗൺസിൽ 15-അംഗ സ്റ്റേറ്റ് കൗൺസിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് സ്റ്റേറ്റ് ഓവർസിയർമാർ ഭരണ നേതൃത്വം നൽകുന്നത്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ, കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സഭാ നൗകയെ നല്ല അമരക്കാരനായിട്ട് മുന്നോട്ട് നയിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം തൻ്റെ ദാസന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച വിശുദ്ധിക്കും ആത്മീയ മൂല്യങ്ങൾക്കും അതേ സഭയിൽ പിന്നെയും തുടർന്ന് കൊണ്ടുപോകുവാനും എല്ലാ നിലകളിലുള്ള വളർച്ചയ്ക്കും ഞങ്ങളുടെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർവാത്മനായുള്ള പിന്തുണ അങ്ങേക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എപ്പോഴും താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവ് താങ്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുമോദനങ്ങളും സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദയവായി ആരും എഴുന്നേറ്റ് പോകരുത്, മീറ്റിംഗ് ഉടനെ തീരുന്നതാണ്. ആദരണീയനും ബഹുമാനീയനുമായ എല്ലാ കർത്തൃദാസന്മാർക്കും ഈ യോഗത്തിൻ്റെ സംഘാടകർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട റവറൻ സി സി തോമസ് സാർ അവരുകൾ കേരള സ്റ്റേറ്റിൻ്റെ 10th ഓവർസിയറായി ചുമതലയെടുത്തതിൽ ഉള്ള സന്തോഷം അറിയിക്കട്ടെ. 7 ഓവർസർമാരുടെ കീഴിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഈ സംസ്ഥാനത്ത് എനിക്ക് അവസരം ലഭിച്ചു. എനിക്ക് വരുന്ന 7th ഓവർസറാണ്. വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു. പിന്നത്തേതിൽ ദാവീദ് ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. മൂന്നാമതായിട്ട്
മുഴുവൻ യഹൂദയ്ക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. മൂന്നാമതായി ഇസ്രായേലിന് രാജ്യത്തിന് മൊത്തമായി അഭിഷേകം ചെയ്തതായി വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുന്നു. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയട്ടെ, ബഹുമാനപ്പെട്ട സി സി തോമസാർ അദ്ദേഹം പ്രിഫറൻസ് ബാലറ്റിലൂടെ ഇവിടെ സ്റ്റേറ്റ് ഓവർ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ വാർഡ് മിഷനിൽ നിന്നുള്ളതായ കെൻ ആൻഡേഴ്സൺ പാസ്റ്ററുടെ ലെറ്റർ കൈമാറിയപ്പോൾ ശമുവേൽ അഭിഷേകം ചെയ്തതുപോലെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നത്തേതിൽ കഴിഞ്ഞ 10-ാം തീയതി യഹൂദയ്ക്ക് ദാവീദ് രാജാവായതുപോലെ അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ പിന്നത്തേതിൽ ഇസ്രായേലിന് മൊത്തമായി രാജാവായി അഭിഷേകം ചെയ്തതുപോലെ ആദരണവും സ്വീകരണവും ഇന്ന് 19-ാം തീയതി ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകത്തിൻ്റെ ഏകദേശ പൂർത്തീകരണമായി തുടർന്ന് ഭരണത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സ് വിശ്വാസികളുടെ നൊമ്പരമറിയുന്നു, ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ അവരുടെ യൂറിസേഷനുള്ള പാസ്റ്റേഴ്സിൻ്റെ നൊമ്പരമറിയുന്നു. എന്നാൽ ഒരു സംസ്ഥാന അധിപൻ എല്ലാ പാസ്റ്റർമാരുടെയും നൊമ്പരമറിഞ്ഞ വേദനകൾ അറിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ ദാസൻ കേരള സംസ്ഥാനത്തിനും പാസ്റ്റേഴ്സിനും ഒരു അനുഗ്രഹമായി വർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് പാസ്റ്റർമാരുടെ പേരിൽ എന്നെ വിളിച്ചതുകൊണ്ട് ഡിസ്ട്രിക്ട് പാസ്റ്റർമാർക്ക് വേണ്ടി ഞാൻ അനുമോദനവും ആശംസകളും നേരുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ നിരയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ സുജു ജോൺ മുമ്പോട്ട് വരും, കെ എം നൈനാൻ മുമ്പോട്ട് വരും, തുടർന്ന് മാവേലിക്കര ബാറിലെ പ്രമുഖ അഭിഭാഷകനും ദൈവസഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നമ്മോടൊപ്പം നിന്ന് തൻ്റെ ഔദ്യോഗിക സേവനങ്ങൾ കൊണ്ട് ദൈവസഭയ്ക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീനിവാസൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കും. റവറൻഡ് ഐസക് സൈമണും രണ്ട് വാക്ക് സംസാരിക്കും. സുജു ജോൺ സാറ് ബുക്കെ കൊടുത്ത് ആദരിക്കും. ദൈവസഭയുടെ 10-ാമത് ഓവർസിയറായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻഡ് സി സി തോമസ് സാറിന് മൗണ്ട് സോയം ബൈബിൾ സെമിനാരിയുടെ ഫാക്കൽറ്റിയുടെയും സ്റ്റുഡൻസിൻ്റെയും എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. അതോടൊപ്പം ദൈവം തന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന നേതൃത്വ പാഠവും ഭരണപാഠവും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാനുള്ള പ്രത്യേക കഴിവും ദൈവസഭയുടെ മുഴുവൻ പാസ്റ്റേഴ്സിനും വിശ്വാസികൾക്കും വരും ദിവസങ്ങൾ പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിവിധ വയൽപ്രദേശങ്ങളിൽ അധ്വാനം ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ സി സി തോമസുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കൂടെ ഒരു രണ്ട് കാര്യം കൂടെ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എൻ്റെ മാതാവിൻ്റെ സഹോദരി പുത്രനായിരിക്കുന്ന സി സി തോമസ് മാതൃ സഹോദരിയുടെ സ്നേഹ വാത്സല്യം നിമിത്തമായിട്ട് തൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ടിടയായിത്തീർന്നു. ചെറിയ കുടുംബം മർത്തോമാ സഭയിൽ ആരാധിച്ചു വരുന്നതായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഭവനത്തിൽ നടന്നായിരിക്കുന്ന ഒരു കൂട്ടായ്മ യോഗത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും കടന്നു വന്നായിരിക്കുന്ന ഒരു കർത്തൃദാസൻ താൻ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഉന്നത സ്ഥാനത്തിലേക്ക് വരുമെന്ന് പ്രവചിച്ച് ആ ഒരു പ്രവചന നിവൃത്തി ഇവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നിരിക്കുന്നു. അഖിലലോക പ്രശസ്ത സ്ഥാനത്തിലേക്ക് ഇവിടെ ഉയർന്നു വരുമെന്നുള്ളതായിരിക്കുന്ന പ്രവചന നിവൃത്തി ഇന്ന് എനിക്കും കാണുവാനായിട്ട് ദൈവം സാവകാശത്തെ ഒരുക്കിത്തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ടൈനർ ചർച്ച് ഗോഡിൽ ടെന്നസിയിൽ രണ്ട് പ്രാവശ്യം ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. പ്രകാരം ഇന്ന് ഈ യോഗത്തിൽ കടന്നു വന്ന് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിൻ്റെ അനുമോദനം അറിയിക്കുവാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനു ആ കുടുംബത്തിൻ്റെതായിരിക്കുന്ന അനുമോദനം അറിയിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടുതലായി ശക്തീകരിക്കട്ടെ എന്നുള്ളതായിരുന്ന പ്രാർത്ഥനയോട് ഇവിടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇവിടെ ചില ആളുകൾ
ചെന്നാമറ്റൻ കുഞ്ഞുവഞ്ചാൻ ഉൾപ്പെടെ സി സി തോമസ് സാറിന് ബൊക്കെ കൊടുക്കാനായിട്ട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ, തുടർന്ന് ഐസക് സൈമൺ, വിശ്വാസി സമൂഹത്തെ സ്റ്റേറ്റ് ബോർഡിനെ പ്രതികരിച്ച് അജി കുളങ്ങരയിൽ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സി സി തോമസ് അവർ ഉൾപ്പെടെയുള്ള, ശ്രീ കെ സി ജോൺ സാർ അവർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സത്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഈ മഹാസമ്മേളനത്തിന് എനിക്ക് പങ്കെടുക്കുവാൻ ഒരവസരം നൽകിയ എൻ്റെ ഭാരവാഹികളോടും ഈ ദൈവസഭയോട് എന്നെ ബന്ധിപ്പിച്ച ശ്രീ ജോസഫ് മറ്റത്തുകാലയും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ജോസ് കോസി ജോർജ് അവരോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സുദീർഘമായ ഒരു പ്രസംഗം നടത്തുവാനുള്ള ഒരു അവസരമല്ല ഇത്. പക്ഷേ ഇന്ന് നമ്മളെല്ലാം ആദരിക്കപ്പെടുന്ന ശ്രീ സി സി തോമസ് അവർ ഈ സ്ഥാനത്തേക്ക് ഇന്ന് എത്തുവാനുണ്ടായിരുന്ന കടക്കേണ്ടി വന്നിരുന്ന കടമ്പകളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഈ വിശിഷ്ട സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്ന രീതിയിലുള്ള ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഒരു ദൈവാനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുവാൻ ഞാൻ അശക്തനാണ്. എല്ലാവിധമായ അത്ഭുതങ്ങളും ഈ സഭയ്ക്ക് അദ്ദേഹം കാഴ്ചവെക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുവാനും ഒരു വാക്ക് സംസാരിക്കാൻ അവസരം തന്നിരിക്കാനുള്ള ദൈവത്തിനുള്ള നന്ദി നേർപ്പെടുത്തുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐസക് സൈമൺ, തുടർന്ന് അജി കുളങ്ങര. വിവിധയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനം ദൈവനാമത്തിൽ. ഈ ഒരു ദിനം ഉണ്ടാകുമെന്ന് ഞാൻ ദൂരമെ വീക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. കേരള മണ്ണിൽ വേരില്ലാത്ത ഒരു അമേരിക്കക്കാരൻ ഈ ദേശത്തെ ഓവർസിയറായി വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്നുള്ള താല്പര്യമുണ്ടായി. വന്നപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ മകൻ മരുമകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. തൻ്റെ വിദേശവാസം മൂലം കേരളത്തിലെ ദൈവസഭയുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം അന്തർദേശീയ നേതൃത്വത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. ജോസഫ് ഫറവൻ്റെ കൊട്ടാരത്തിൽ പാലസിൽ എത്തുന്നതിന് മുമ്പായിട്ട് തൻ്റെ സ്വന്തം സഹോദരങ്ങൾ തനിക്കൊരു ദർശനമുള്ളത് കൊണ്ട് തൻ്റെ പിതാവ് തന്നെ സ്നേഹിച്ചുകൊണ്ട് കുഴിയിലേക്ക് അഥവാ പിറ്റിലേക്ക് ഇറക്കി. മൂന്ന് പി ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ഫസ്റ്റ്, ജോസഫ് വാസ് ഇൻ ദ പിറ്റ്. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ ദർശനം പൂർത്തീകരിക്കുന്നില്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുമെങ്കിലും ഒരു അടിമയായിട്ട് തീർന്ന് പൊത്തിഫേറിൻ്റെ ദാസനായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിനെ അപരാധമേറ്റ് ജയിലിലേക്ക് പോയിന്റ് വന്നു. ഒരു പ്രിസൺ അനുഭവം, പിറ്റ് പ്രിസൺ. എന്നാൽ ദൈവത്തിനെ തക്ക സമയത്ത് ഉയർത്തി ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിച്ച് ദർശനത്തിന് വ്യാഖ്യാനം കൊടുത്ത് ദേശത്തിനും ഇതര ദേശങ്ങൾക്കും നന്മയ്ക്കാക്കി തീർത്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ബഹുമാനപ്പെട്ട സി സി തോമസ് സാർ. അദ്ദേഹത്തെ ഞാൻ ആദ്യമേ പരിചയപ്പെടുന്ന സമയത്ത് റെജി എന്ന് വിളിച്ചിരുന്നെങ്കിലും പിൽക്കാലത്ത് ഞാൻ സാറ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അദ്ദേഹം എന്നെ അങ്കിൾ എന്ന് വിളിച്ചാൽ തന്നെയും സകല ദൈവിക അനുഗ്രഹങ്ങളും ദൈവസഭയെ നയിക്കുവാൻ ഉണ്ടായിട്ട് എന്നുള്ള ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദേശാലംകൃതമായ സദസ്സിന് ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ദൈവസഭയുടെ 10th ഓവർസറായിട്ട് നിയമിതനായ റവറൻ സി സി തോമസ് അവർക്ക് അറിവുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചില നാളുകളായിട്ട് പ്രിയ കർത്തൃദാസനുമായി വളരെ അടുത്ത ആത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി തന്നു. ദൈവസഭയുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു നേതൃത്വം നൽകുവാൻ സർവശക്തനായ ദൈവം കർത്തൃദാസനെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും
കർത്താവിൻ്റെ ദാസൻ അനുവദിച്ച് നൽകിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായിട്ട് കർത്തൃദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ദൈവസഭയുടെ വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പറഞ്ഞ പോലെ ബൊക്കെ കൊടുക്കുവാൻ ആദരിക്കുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള അവസരമുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഒരു ആശംസാ സന്ദേശം വായിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ചർച്ച് ഓഫ് ഗോഡ് സ്കോട്ട്ലൻഡ് നാഷണൽ ഓവർസർ ബിഷപ്പ് ഡെന്നിസ് ടാനർ, ചർച്ച് ഓഫ് ഗോഡ് യു കെ ആൻഡ് അയർലൻഡ് മലയാളം ചർച്ചസ് ഓവർസിയർ റവറൻ ജോ കുര്യൻ ആൻഡ് നാഷണൽ സെക്രട്ടറി പാസ്റ്റർ വർഗീസ് തോമസ്, വി വിഷ് ദ 10th ഓവർസിയർ ഓഫ് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് റവറൻ സി സി തോമസ് ഓൾ ദ സക്സസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓൺ ഹിസ് ന്യൂ റെസ്പോൺസിബിലിറ്റീസ് and we extend our congratulations. At the same time, I would like to commend Reverend C.C. Thomas on behalf of Basilea family, K.V. Thomas, Reverend Isaac Simon, Pastor George Vargas and family, Soji Thomas and family, USA, Pastor Vargas Thomas and family, Scotland, UK, blessings. Sharjil, Deivasabeta Sushushikanayirikkinna, Pastor Benz Abraham, Adekathende, Asham Sharichitunda, Pastor K.M. Abraham, Trivandrum Phagathu, Deivasabeke, സുദീർഘമായ നേതൃത്വം വഹിക്കുന്ന ദൈവസഭയുടെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേട്ടറായിരിക്കുന്ന പാസ്റ്റർ കെ എം എബ്രഹാം ആശംസ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കൃതജ്ഞത അറിയിക്കുവാനായി ബ്രദർ ജോസഫ് മറ്റത്ത് കാലയെ ക്ഷണിക്കുന്നു. അതീക്ഷാലംകൃതമായ മനോഹര സദസ്സിനെ കൃഷിയെ വന്ദനം. വളരെ വൈകിയ ഈ സമയത്ത് നീണ്ട വാക്കുകൾ ഇവിടെ പറയുക ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആദരണീയനായ പാസ്റ്റർ സി സി തോമസ് അവരുടെ അനുമോദന യോഗത്തിൽ ഭാഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും മറ്റ് സഹായ സഹകരണങ്ങൾ കൊണ്ടും അധ്വാനം കൊണ്ടും ഈ മുഹൂർത്തത്തെ ധന്യമാക്കിയ ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. താങ്ക് യു. പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ കച്ച മുമ്പോട്ട് വന്ന് സമാപനമായി പ്രാർത്ഥിക്കും. നമ്മുടെ നാഷണൽ റെപ്രസെൻറ്റീവ് പാസ്റ്റർ കെ സി ജോൺ അവരുകൾ ആശീർവാദം പറയും. ഈ യോഗത്തിൽ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുക്കി കൂടെ വന്ദനം. ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചത്. പല ഡേറ്റുകൾ മാറി മാറി വെള്ളി ശനി തിങ്കൾ ചൊവ്വ ഇങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നു. എല്ലാവരെയും സമയത്ത് അറിയിക്കുവാൻ പറ്റിയില്ല. എങ്കിലും ചുരുങ്ങിയ സമയത്തെ നോട്ടീസ് ലഭിച്ച ഈ ഓഡിറ്റോറിയം നിറയെ ദൈവദാസന്മാർ ദൈവമക്കൾ വന്ന് സംബന്ധിച്ചതിൽ എല്ലാവർക്കും ഒരുക്കി കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സർവകൃപാലുവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും നിന്റെ സാന്നിധ്യം ഇവിടെ കൂടെ ഇരുന്നു എല്ലാ കാര്യങ്ങളിലും ചന്തവും ക്രമവുമായി അതിൻ്റെ പരിജ്ഞാനത്തിലും നടപ്പാണ്ട ഗുണയിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്മാരെ എല്ലാം നീ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ, അതിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പുതുതായി ചാർജ് എടുക്കപ്പെട്ടതായ സി സി തോമസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ഭംഗിയായി എല്ലാം ചെയ്തെടുക്കുവാൻ തക്കണം. ദൈവീക പരിജ്ഞാനവും വിവേകവും നിൻ്റെ സാന്നിധ്യവും അതുപോലെ എല്ലാ തുറകളിലും കാര്യങ്ങൾ മുന്നമേ കണ്ട് പരിഗണിച്ച് കർത്താവ് എല്ലാം നേരെ നടപ്പാനുള്ള കൃപ ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഭംഗിയായി നടപ്പാനിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി കർത്താവെ നിൻ്റെ കൃപ കൊണ്ട് അവരെ നിറയ്ക്കുകയും നിൻ്റെ സാന്നിധ്യ ബോധത്തിലിരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയതായി പ്രവർത്തിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കൃപയും നൽകി കൊടുക്കണമേ. കടന്നു വന്ന എല്ലാ ഭാഷമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായി സ്തോത്രം. കർത്താവ് ഒരുപോലും കർത്താവെ നിൻ്റെ കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കപ്പെടുവാൻ ഇതുമൂലം സഹായിക്കണമെന്ന് പൊന്നേശു തമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ആടുകളുടെ മഹായിടയനായ വലിയവനായ തമ്പുരാൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഈ അനുമോദന യോഗത്തിൽ വന്ന് സംബന്ധിച്ച നാം എല്ലാവരോടും കൂടെ വിശിഷ്യ സ്റ്റേറ്റ് ഓവർസിയറായി ചുമതലയെടുത്ത വാത്സല്യ സി സി തോമസ് സാറിനോടും തൻ്റെ കുടുംബത്തോടും അതുപോലെ ഭൂലോകം എമ്പാടുമുള്ള ദൈവസഭകളുടെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോടും അവരുടെ ശുശ്രൂഷകളും ഉള്ളോടും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും തമ്പുരാൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇരിക്കുമാറാകട്ടെ.
അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ ഒന്ന് ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ.